റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്ത് പിടിച്ചു. നമ്മൾ ഉസ്താദന്മാർക്ക് കൂടുതലും അങ്ങനെ കണ്ണിത്തുസ്താദൊക്കെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്ത്. അതിൻ്റെ അർത്ഥം അവർക്ക് വേറെ തൊരിക്കളൊന്നും ഇല്ലാന്നല്ല, ഒരു നിസ്കാരത്തിനാണ് വാങ്ങൊടുത്താൽ പിന്നെ വേറെ ചിന്തയൊന്നുമില്ല. വാങ്ങൊടുത്തതിന്റെ ശേഷം ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ കുട്ടികളും താലിമികളും സംസാരിക്കാൻ വിൽക്കുന്ന എന്തേ പറഞ്ഞു നിസ്കാരത്തിനെ പറ്റി, നിസ്കാരത്തിന്റെ കാര്യം പിന്നെ വേറെ നിൽക്കും നിസ്കാരത്തിന്. നിസ്കാരത്തിന് അസുഖമായി എങ്ങനെ നിസ്കരിക്കണം എന്നാ പറഞ്ഞാൽ അതിനെ എതിരായി കണ്ട അപ്പത്ത ഒരാൾ തൊപ്പി മാത്രമിട്ട് ഇമാവുന്നു, തൊപ്പി മാത്രമിട്ട് ഇമാവുന്ന കാരണം ആരടാ ഇമാവു അനുഭവിച്ചു. ഞാൻ കണ്ട അപ്പോ ആ സുന്നത്തിനെതിരെ കണ്ട അപ്പുണ്ട. ഷെയ്ഖിന്റെ മുരീദാവുമ്പോ ഒരു കെട്ടുണ്ടാവും, കാരണം അവൻ ഉദ്ദേശമായി പോകാൻ പറ്റുമോ? സുൽത്താന്റെ സുന്നത്തിന് പക്ഷെ ഒരു കെട്ടുണ്ട് അറിയർത്ഥം നിർദ്ദേശങ്ങൾ അനുസരിച്ചേ പോകാൻ പറ്റുള്ളൂ. അവന് നോക്കി കുറിച്ചത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഷെയ്ഖാവും പെട്ടാവും ശരിയായ ഷെയ്ഖാണെങ്കിൽ ആ ഷെയ്ഖിന്റെ നിർദ്ദേശത്തിൽ നിന്ന് അല്പം തെറ്റാൻ പാടില്ല, അങ്ങനെ തന്നെ പോകും. അങ്ങനത്തെ ഷെയ്ഖിനെ പിടിച്ചിട്ട് അവരല്ല, നമ്മൾ പിടിച്ച ഷെയ്ഖൊക്കെ അല്ല പറയില്ല. നമ്മൾ റോട്ടുകൂടെ ഒരാൾ സാഴിട്ട് പോകുന്നുണ്ട്, അയാളും ഷെയ്ഖാനെഴുതി വേണ്ടി പോകും. അല്ലെങ്കിൽ ഒരു കറാമത്ത് കാണിച്ചു കൊടുക്കും, കറാമത്തല്ല ഹാരിക്കുല്ലാതെ നവനി ഷെയ്ഖ കാണും വേണ്ട പറഞ്ഞാ മതി. അവൻ്റെയൊക്കെ നിന്നെ ഉണ്ടായിക്കണോ അന്നാവൻ പറ്റിയാളെ, അതല്ല ഷെയ്ഖ്. ശരിയായ ഒരു തർബിയത്തിന് പറ്റി കാമിലാ തർബിയത്തല്ലെങ്കിലും ഒരു തബറുക്കിന്റെ ഷെയ്ഖാണെങ്കിലും ആ നിർദ്ദേശം പറഞ്ഞാൽ ആ നിർദ്ദേശം അനുസരിച്ചാണ് നിങ്ങൾ പോകുന്നത്. കാമിലാ ഷെയ്ഖൊന്നും ഉണ്ടാവില്ല. ആലിമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്തുകളൊക്കെ പഠിച്ച് ഹദീസ് പഠിച്ച് ആദാബുകൾ പഠിച്ച് റസൂലുള്ളാഹിന്റെ സുനനുകളൊക്കെ മനസ്സിലാക്കിയ ആളുകൾ ആ സുന്നത്തനുസരിച്ച് തന്നെ പോവുക. ഈ തൊരീഖിൽ അങ്ങനെ പോകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളുണ്ട്. ഇബാദത്തിന്റെ വിഷയത്തിലും അങ്ങനെ എല്ലാവർക്കും ഒരു ഇബാദത്താവ് അതിന് പിന്നിൽ പറയുന്നു. ഓരോരുത്തർക്കുള്ള താല്പര്യം ഓരോന്നാണ്. അപ്പൊ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭാഗത്തിൽ ചിലപ്പോ ഉദാഹരണം പറയാം, എന്നും ഹദ്ദാദ് റാത്തി ഒക്കെ ചൊല്ലിയിട്ടാണ് പറയുന്നത്. ഒരു ദിവസം ഹദ്ദാദ് എല്ലാം കഴിഞ്ഞില്ല, എന്തോ ക്ഷീണം കൊണ്ടോ രോഗം കൊണ്ടോ മറ്റോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവന് കണ്ണ് ഏതുണ്ടായി? അള്ളാഹു തആലാന്റെ മാരിഫത്ത്, അള്ളാഹു തആലാന്റെ ഭാഗത്തിൽ നിന്നുള്ള പ്രത്യേക ഒരു തവജ്ജുഹ് ഉള്ളതുപോലെ അവന് മനസ്സിലായാൽ ഇന്നിപ്പോ എന്തായാലും അദ്ദാദില്ലാത്ത ദിവസമായതുകൊണ്ട് ഇന്നിപ്പോ അത് ഉണ്ടായിട്ടുണ്ടാവില്ല, അത് ശരിയാവൂല, ഇത് ശരിയല്ലേ എന്ന് തോന്നേണ്ടതില്ല. അത് വേറെ കാരണം. ഞാനിപ്പോ കില്ലത്തിന് ഒരു ഉദാഹരണം പറഞ്ഞു, മുടങ്ങിപ്പോയാൽ കള കൂട്ടണം, അത് കൊണ്ടെണ്ണം പരിഹരിക്കണം. മഹ്റൂമോ ഒരിക്കലും മുടങ്ങിക്കൊണ്ടൊന്നും മഹ്റൂമാവില്ല, ചിലപ്പോ ചില കാരണങ്ങൾ ഉണ്ടാവില്ലേ, അവന് സുഖമില്ലായിരുന്നു രോഗം ഉണ്ടായിരുന്നു, അപ്പൊ ചിലപ്പോ എന്ത് ചെയ്യണം ചെയ്യാൻ കഴിയില്ലാന്ന് വരില്ലേ. അപ്പൊ മുടങ്ങിയതൊക്കെ ഏതെന്ന് പറയാൻ പാടില്ല, മഹ്റൂം എന്ന് പറയാൻ പാടില്ല. ഹിർമാനുള്ള മുടങ്ങലും ഉണ്ടാവും അല്ലാത്ത. അമലിന്റെ കില്ലത്ത് കലീലായത് കലീൽ തന്നെയാണല്ലോ, അത് മാരിഫത്ത് അവനിക്ക് ഉണ്ടായതിനോട് എതിരാവില്ല എന്നാ പറഞ്ഞു. അതെങ്ങനെ നമ്മൾ കണക്കാക്ക? ഒരു ദിവസം മുടങ്ങിക്കൊണ്ട് റഹ്മത്തിനെ തൊട്ട് വാനി കഴിഞ്ഞു, അതാ ചെയ്തുകൊണ്ടിരുന്ന ഒന്നും ഇപ്പൊ ചെയ്യാൻ കഴിയുന്നില്ല. അതാ
അല്ലെങ്കിൽ എന്നും തഹജ്ജുസ് കഴിക്കണം. അവർ ദിവസം കിതാബ് നോക്കി കുറേ കഴിഞ്ഞ് നേരം പോയി കടന്നപ്പോ, അപ്പൊ അന്ന് തഹജ്ജുദിനാണ്, ഉണർന്നില്ല, ചുവയ്ക്ക് വാങ്ങിക്കൊടുത്തപ്പോഴാണ്. അങ്ങനെ പറയണ, എങ്ങനെയാണ് കുല്ലിയായി പറയുന്നത്? കുല്ലിയായി പറയുന്ന ഓർത്തുകൊണ്ട് കുല്ലിയത്ത് നിങ്ങൾ സൂറത്ത് വേറെ പറയും, മഹ്റൂമാണ് സൂറത്ത്. അതാണ് ചോദിച്ചത്, ഏതെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് ഒരിക്കൽ നഷ്ടപ്പെട്ടുകൊണ്ട് മഹ്റൂം എന്ന് അറിയാൻ പറ്റൂല. ഒന്ന് തീരെ ഒരു ചെയ്യാൻ കഴിയാതെ ഓ ഉദ്ദേശിച്ചിട്ട് കഴിയുന്നില്ല, അതിന്റെ ബദലായിട്ട് വേറൊന്നുണ്ടോ? അതുമില്ല. ഇതിപ്പോ കിതാബ് നോക്കാൻ അതൊരു ഭാഗത്തിന്നല്ലേ. അപ്പൊ അതുകൊണ്ട് വേറൊന്നും ഒഴുകിപ്പോയി താൽക്കാലികമായിട്ട് അതേതായി കൂട്ടാൻ പറ്റൂല മഹ്റൂമായി. എങ്ങനെ? കുർബത്തുണ്ടാവുമ്പോഴാണ് മഹ്റൂമത്തുണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് എത്രത്തോളം അടുക്കണോ അത്രത്തോളം നിങ്ങളെ പറ്റിയത് അല്ലേ. എങ്ങനെ? എങ്ങനെ? നവാഫിലുകൊണ്ട് കുർബത്തുണ്ടാവും, അത് കുർബത്തുള്ള വഴിയാണ്, മാരിവത്തിനും വഴിയാണ്. കുർബത്ത് എന്നുള്ളത് മാരിഫത്തിനുള്ള ഒരു തുരീക്കാണ്. ഒരു വസ്തുവിന്റെ അടുക്കുമ്പോഴല്ലേ അറിയില്ല. ചിലപ്പോ കുർബത്തില്ലാതെ ഏതുണ്ടാവും? മാരിഫത്തിനോ, മാരിഫത്തുകൊണ്ട് പിന്നാണ് കുർബത്തുണ്ടാവും. അപ്പൊ നിങ്ങൾ കുർബത്താണ് ദാത്തിന്റെ കുർബത്ത് ഉദ്ദേശിക്കേണ്ടത്. ദാത്തി ആ കുർബത്തല്ലല്ലോ ഇപ്പൊ ഉണ്ടാണ്. മാരിഫത്തൊരു കുർബത്ത് തന്നെയല്ലേ. അള്ളാഹു തരാൻ പറ്റി അറിയാൻ പറഞ്ഞത് ഏത് തന്നെയാണ്? അത് കുർബത്ത് തന്നെയല്ലേ. നവാഫിലുകൊണ്ട് ഉണ്ടാവും, അതുണ്ടാവുന്നുണ്ടെങ്കിൽ ഉണ്ടാകും. അതുകൊണ്ട് നവാഫിലില്ല എന്നുള്ളത് ഉണ്ടായിട്ടില്ല നോക്കരുത്. സുന്നത്തുകളെ കൊണ്ടു വന്നാൽ എന്തെങ്കിലും കുറുപ്പുണ്ടോ? അള്ളാഹു തആല പെടുന്നനെ വലിയാക്കിയ ആളുകളൊക്കെ ഒറ്റ നിമിഷത്തിൽ അതൊരു വഴിയാണ്. അള്ളാഹിനെ പറ്റി അറിയാം കൊണ്ടുള്ള മാരിഫത്ത്. നമ്മളിപ്പോ അള്ളാഹു ഗഫൂറ എന്ന് പറയും, അള്ളാഹു തആല റാസിഖ എന്ന് പറയും, അള്ളാഹു ഖാലിഖ എന്ന് പറയും. അതിൽ ബോധ്യപ്പെടുത്തി തഫക്കുർ കൊണ്ടാണ് അതുണ്ടാവുക. അള്ളാഹു ഈ ലോകത്തെ തവജ്ജുഹാവുമ്പോ അവനക്ക് ഏതല്ലാതെ കാണാൻ കഴിയുന്നില്ല. അള്ളാഹു തആലന്റെ മഖ്ലൂഖത്തല്ലാതെ കാണാൻ കഴിയുന്നില്ല. നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ കാണുമ്പോ നമ്മള് ഒരു ഒരു പിന്നെ ഒരു തെങ്ങിലേക്ക് നോക്കുകയാണ്, തെങ്ങ് എന്നുള്ള ഐശ്വര്യം. ഒരാരിഫ് തെങ്ങിലേക്ക് നോക്കുമ്പോ തെങ്ങ് എന്നുള്ളക്കെല്ലാം കാണും, ആ തെങ്ങിന്റെ ഹാലിക്കു എന്നുള്ളൊക്കെ അതിനെ കാണും. ഇത് അള്ളാഹു ഖൽഖിയത്, ഇതിനെ രൂപത്തിലാക്കി, ഇതിന്റെ സൃഷ്ടിത്തിൽ ഇങ്ങനെയാക്കി. അതിന് മുകളിൽ തേങ്ങ ഉണ്ടാവണം, അതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവണം. എവിടുന്നപ്പോ ആ വെള്ളം വന്നത്? ആ ഭൂമിന്റെ അടിയിൽ നിന്ന് അള്ളാഹു തആലയുടെ കഴിവ് കൊണ്ട് ഇവിടെ വന്നു. ഇങ്ങനെ അതിനെ ശ്രമിച്ചറിയുമ്പോൾ അള്ളാഹു തആലന്റെ ഓരോ സിഫത്തുകളാണ് ഓരോ മഖ്ലൂഖാത്തിനെയും കാണുമ്പോൾ ഓരോ സിഫത്തിലേക്ക് അവന്റെ മാരിഫത്ത് എത്തി. എന്നാൽ ആ ചോദിക്കുമ്പോൾ ആരാണ് സൃഷ്ടിച്ച്? അള്ളാഹു സൃഷ്ടിച്ചു. ആരാണ് വിഷം കൊടുക്കുന്നത്? അള്ളാഹു വിഷം കൊടുക്കും. ഈ പറച്ചില്ല, മഖ്ലൂഖാത്തിലേക്ക് അവൻ തവജ്ജുഹാവുന്ന സമയത്ത് മഖ്ലൂഖാത്തിലൂടെ അള്ളാഹു തആലന് അറിയാം. അത് ആ വസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് മാത്രം ഉണ്ടാവില്ല, അള്ളാഹുവിനെ അറിയില്ല. അതിന്റെ പിന്നിൽ അള്ളാഹു തആലന്റെ സിഫാത്തുകൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സിഫാത്തുകൾ അങ്ങനെ അറിയില്ല ഓരോന്നിനും കാണുമ്പോൾ. ഇതാ മാരിഫത്ത്. ഏത് ഹഖീഖത്ത്? മാരിഫത്തിന്റെ ഹഖീഖത്ത് എന്നോ തുരീഖത്തിന്റെ മുക്കാവിള്ള ഹഖീഖത്ത്? അത് അതിന്റെ മുക്കാ താമാവ് നഹത്തിലേക്ക് എത്തുമ്പോ അതിന്റെ പേരാണ് ഹഖീഖത്ത്, യാഥാർത്ഥ്യം അറിഞ്ഞു. ഇതുകൊണ്ടൊക്കെ ഹാസിലാകുന്നു. ശരീഅത്തിലൂടെ ഇങ്ങനെ പോകുമ്പോ അവൻ ഏതിലാണ്? അള്ളാഹു തആലന്റെ സിഫാത്തിലും
അള്ളാഹു തആലാന്റെ മഖ്ലൂഖാത്തിലോ അവൻ തഫക്കുറിയാണ്. അങ്ങനെ തഫക്കുർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മാരിഫത്ത് കൂടി 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 വരും. അള്ളാഹുലേക്ക് വാസിലാകുക എന്നാണ് റാത്തു കൊണ്ട് വാസിലാകാന്നല്ല, ഏതുകൊണ്ട് വാസിലാകുക എന്നാണ്? മാരിഫത്ത് കൊണ്ട് വാസിലാകുന്നു. അള്ളാഹുലേക്ക് മാരിഫത്ത് കൊണ്ട് വാസിലാവില്ല. അള്ളാഹു തആലാന്റെ മഖ്ലൂഖാത്തിനെ ചിന്തിക്കുമ്പോൾ, ആ മഖ്ലൂഖാത്തിൽ അള്ളാഹു തആലാന്റെ ഖൽക്കിനെ മനസ്സിലാക്കുമ്പോൾ, ആ പ്രവൃത്തിയിലൂടെ അള്ളാഹുലേക്ക് എത്തുക. പിന്നെ ഏതൊക്കെ കാണുമ്പോഴും അള്ളാഹു തആലാന്റെ ഫീല് അവന് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഏതിനെയല്ല കാണുന്നത്, ഈ വസ്തുക്കളെ കാണുന്നുണ്ട് എന്നുള്ളൂ, അതൊരു വാസിക്ക മാത്രം. ആ വാസിക്കയിലൂടെ അവൻ എത്തിപ്പെടുന്ന എങ്ങോട്ടാണ്? അള്ളാഹനറിയുന്ന. അങ്ങനെ അവിടെ എത്തിപ്പെടുമ്പോൾ എന്തും അവന്റെ ദൃഷ്ടി കാണുന്നുണ്ട്, കാണുന്നുണ്ടെങ്കിലും അവന്റെ ദൃഷ്ടി പതിയുന്ന അതിലേക്കല്ല, അതിന്റെ അപ്പുറത്തേക്ക. അപ്പൊ തങ്ങളെ അങ്ങനെ കാണും. തങ്ങളെ കാണുമ്പോ തങ്ങൾ ചെയ്യുന്നതിൽ എന്റെ ഇതുണ്ടാവുക, അതിന്റെ പിന്നിലുള്ള അള്ളാഹു തആലാന്റെ ഫീലിലേക്കാണ് എന്റെ കല്ല് പോയത്. അങ്ങനെ പോയിട്ട് ആ ഒരു ഫീലിന് മറ്റൊന്ന് അങ്ങനെ പോയിട്ട് പോയി 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 അള്ളാഹു തആലാന്റെ ആ പ്രവൃത്തി മാത്രം എല്ലാത്തിനും കണ്ടാലും അതിൽ മുഴുവില്ല. ഹലോ ഖാത്തറത്തിലി ഫീ സിവാക്ക ഇറാദത്തു വലാ ഖാത്തിരിയോമൻ ഹക്കംതു ബിരിദ്ദത്തി എന്നൊക്കെ പറഞ്ഞ മർത്തബയല്ലേ? എന്റെ ഹൃദയത്തിൽ അള്ളാഹു അല്ല മറ്റെന്തെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പ ഞാൻ മുത്തദ്ദാന്ന് ഹുക്കം കൊടുക്കുന്നു. അപ്പൊ എന്താ വേറൊന്നും ജയിലിൽ വരാത്തോണ്ടല്ല, ഏത് വന്നാലും ഏതാ വരുന്നത്? അതിന്റെ അർത്ഥം ഇത്തിഹാദല്ല, ഇത്തിഹാദും അതുപോലെ തന്നെ ഹുലൂലും അത് തെറ്റാണ്, കുഫറാണ്. അങ്ങനെ മാരിഫത്ത് വാദിക്കുന്ന ആളുകളുണ്ട്, ഇത്തിഹാദും എല്ലാത്തിലും അള്ളാഹു തആല ഉണ്ട്. അങ്ങനെയല്ല, എല്ലാത്തിലും ഉണ്ട് എന്ന ഹുലൂല് അവതാരം, എല്ലാം ഒന്നാണ്, അതാ ഇത്തിഹാദ്. അദ്വൈതം, അദ്വൈതം തെറ്റാണ്. ഹുലൂല് അവതാരം അതാണ്, തെറ്റാണ്, അതല്ല. പിന്നെ ഇതിനെ കാണുമ്പോൾ ഇതിലൂടെ അള്ളാഹു തആലാന്റെ ഫീലിലേക്ക് ചേർന്ന്, അള്ളാഹിന്റെ സിഫത്തിലേക്ക് ചേർന്ന് അള്ളാഹിനെ വേണ്ടി. വഹദത്തുൽ വുജൂദ് മാറ്റുന്നല്ല, വഹദത്തുൽ വുജൂദ് ഹക്കാവത്തുൽ വുജൂദ് പറയണത്. ഏത് എല്ലാത്തിനും അറിയുമ്പോഴും ആ അറിവ് എന്തിലേക്ക് ഇന്തിഹാവുക? അള്ളാഹുലേക്ക് ഇന്തിഹാവുക. അപ്പോൾ എനിക്ക് അള്ളാഹുവിനെ അറിയാതെ ഒന്നും അറിയാൻ കഴിയുന്നില്ല. ഏതിനറിഞ്ഞാലും ഏതിലേക്ക് വാസിലാവുന്നുണ്ട്? അള്ളാഹിന്റെ മാരിഫത്തിലേക്ക് വാസിലാവുന്നുണ്ട്. നമ്മൾ ദൃഷ്ടിയിൽ പതൊക്കെ ഇങ്ങനെ കണ്ടാൽ നമ്മളെ കാഴ്ച അറിവ് ഏതിൽ നിൽക്കാതിരിക്കുക, ഇതിൽ നിൽക്കാതിരിക്കുക, ഒക്കെ എതിലേക്ക് എത്തുക, അള്ളാഹുലേക്ക്. എങ്ങനെ? നമ്മളിലെ ഓരോ കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ അതൊക്കെ ആര് തന്നതാണ്? അള്ളാഹു തന്നെ. ഏത് മഖ്ലൂഖിലാണെങ്കിലും ചിന്തിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് അവനക്ക് ഏത് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അള്ളാഹു. അപ്പൊ വുജൂദ് ഒന്ന് പറഞ്ഞാൽ യഥാർത്ഥ വുജൂദ് ഒന്ന്, വാജിബിൽ വുജൂദായ വുജൂദ് ഒന്ന്. ഇതിനൊന്നും വുജൂദില്ല എന്നല്ല. ഇതൊക്കെ ഏതാണ്? മഅദൂമിന്റെ ഹുക്മ കുല്ലു മന്നലി അഫാ. ഇതൊക്കെ ഏതിന്റെ ഹുക്മില്? ഫാനിന്റെ ഹുക്മില്. യഥാർത്ഥ വുജൂദില്ല. ബക്കായതിന് മാത്രം അള്ളാഹു തആലക്ക് മാത്രം, അതിനെ യഥാർത്ഥ വുജൂദ്, വാജിബുൽ ദാത്തി. ആ വുജൂദ് ദാത്തിന്റെ അയിനാണ്, ദാത്തിന്റെ അയിനാണ്. ഇവകൾക്കൊന്നും വുജൂദില്ല എന്ന് പറയാൻ പാടില്ല. അതാണ് ഏതുള്ളൂ എന്ന് പറയാം? ഒരു വുജൂദേ ഉള്ളൂ. ആ ഒരു വുജൂദ് എല്ലാത്തിലുമാണ്. അള്ളാഹു തആലാന്റെ വുജൂദ് എങ്ങോട്ട് ഉറങ്ങൂല. അള്ളാഹിന്റെ ദാത്തിന്റെ അയിനാണ് അള്ളാഹു തആലാന്റെ വുജൂദ്. നമ്മൾക്ക് ആര് ഉണ്ടാക്കിയെന്നെ? അള്ളാഹു ഉണ്ടാക്കും. പക്ഷെ നമ്മൾക്ക് ഏതുണ്ടായിരുന്നു? ഒരതമുണ്ടായിരുന്നു. ഇനി ഏതുണ്ട്? ഭാവിയിലും ഒരതമുണ്ട്. അതിന്റെ അടിയിൽ കുറച്ചുള്ള ഒരു വുജൂദുള്ളൂ. അപ്പൊ അത് അദമിന്റെ സ്ഥാനത്തുള്ള വുജൂദാണ്. അത് മദൂമെന്നല്ല. ഒരു ഇബ്തിദാഉണ്ട്, ഒരു ഇന്തിഹാഉണ്ട്. ആ ഇബ്തിദാഉന്റെ ഇന്തിഹാഉന്റെ അടിയിൽ ഒരു താൽക്കാലിക വുജൂദ്. ആ കുല്ലു മന്നൽ യഫാൻ, അത് ഫനാന്റെ മർത്തബയിലാണ്, നിശ്ച ഇല്ലാത്തിന്റെ സ്ഥാനത്താണ്. ഏതൊരു യഥാർത്ഥത്തിൽ ഇവിടെ നിലക്കുന്ന വുജൂദ് അള്ളാഹു തആലാന്റെ വുജൂദ്. അത് തെറ്റായ വഹത്തെ വുജൂദ്. ഈ രണ്ടാലൊന്നാണ് തെറ്റ്. എങ്ങനെ വാദിക്കുക? ഒന്നിരിക്കൽ അള്ളാഹിന്റെ വുജൂദ് തന്നെയാണ് എല്ലാത്തിലും എന്ന് പറയുന്നത്, തെറ്റാ. അല്ലെങ്കിൽ ആ അള്ളാഹിന്റെ വുജൂദ് എല്ലാത്തിലും ഉണ്ട്, ഹുലൂലുണ്ട്, അതും തെറ്റാ. അത് വാദിക്കലും തെറ്റാ, അത് വിശ്വസിക്കലും തെറ്റാ. മഹാന്മാരെ ചില ഇബാറത്തൊക്കെ നോക്കുമ്പോൾ നമ്മൾക്ക് അങ്ങനെ തോന്നിപ്പോയാൽ തന്നെ അവരെ അറിഞ്ഞിട്ട് അതിന് തെളിവ് പറയാൻ പാടില്ല.
അവർക്ക് പേച്ചൂരി ഒറ്റവാക്ക് പറയാൻ പാടില്ല. ആ മർത്തബ നമ്മൾക്കറിയാത്തതായതുകൊണ്ട് അവരെ തൊട്ട് അങ്ങനെ ഇബാറത്താൻ കഴിയുള്ളൂ, അങ്ങനെ ഇബാറത്തിട്ടാന്ന് നോക്കണം. ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ചില ഇബാറത്ത് കണ്ടാ തോന്നിപ്പോകും. ഇത് അത് ഹുജൂലിന്റെ വാദമാണ്, ഇത്തിഹാദിന്റെ വാദമാണ്. അതൊക്കെ ആളെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് വേണം, അതിന് തസ്വീർ കൊടുക്കണം. ഹഖീഖത്തും ശരീഅത്തും വേണം, ത്വരീഖത്തും വേണം. ത്വരീഖത്തും ശരീഅത്തും ഒക്കെ ഒന്ന് തന്നെയാണ്, അത് രണ്ടല്ല. ശരീഅത്തും ത്വരീഖത്തും എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. ശരീഅത്തും ശരീഅത്തും എന്ന് പറയുമ്പോഴുള്ള മാരിഫത്ത് അതില്ലത്തുകൊണ്ടുള്ള മാരിഫത്താണ്, കളിയൂട്ടിയോണ്ടൊക്കെ മാരിഫത്തേക്കാര് ശരീഅത്തിലാവുമ്പോഴും മാരിഫത്ത്. ആ ശരീഅത്തിനെ നമ്മൾ ദലീൽ കൊണ്ട് അറിഞ്ഞതിന് ത്വരീഖത്തിലായ സമയത്ത് നമ്മൾ എങ്ങനെ അറിയും, കശ്ഫ് കൊണ്ട് അറിയും. അറിവിന്റെ ത്വരീഖയെ മാറ്റി മാറ്റി മാരിഫത്ത് രണ്ടു ഒന്നാം. മുജീദ് അൽഫിസാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, യഥാർത്ഥ ത്വരീഖത്ത് അതിന്റെ ഇൻതിഹായിലേക്ക് എത്തുമ്പോൾ അത് ശരീഅത്തിനോട് മുനാസിബ യോജിച്ചതാവും. എന്തേ വ്യത്യാസം ഉണ്ടാകുള്ളൂ, അവൻ ശരീഅത്തിലാകുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞു. അല്ലാഹു ഇറങ്ങാനൊക്കെ നമ്മളെന്താക്കി മനസ്സിലാക്കിയിട്ടുണ്ട്, വേണേ കളി വിട്ടേണ്ടി വരും. താദ്യത് പാടില്ലാണില്ല, അതില്ലത്തു കൊണ്ടേണ്ടി വരും. എന്നിട്ടായിരിക്കും നമ്മളെന്താണ് അള്ളാഹു ഒരുവന, അള്ളാഹു മൗജൂദാണ് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അള്ളാഹിന്റെ ഗുണങ്ങളിന് അതില്ലത്ത് കൊണ്ടുവന്നിട്ടേക്കാരം അള്ളാഹു മൗജൂദാണെന്നും അള്ളാഹു ഒരുവനാണെന്നും അള്ളാഹു തആല ആലിമാണെന്നും അള്ളാഹു ഖാദിറാണെന്നൊക്കെ നമ്മളിപ്പോ സ്ഥിരപ്പെടുത്തണം. എങ്ങനെ സല്ലക്കായതും എങ്ങനെ സ്ഥിരപ്പെടുത്തല്, അത് അതില്ലത്ത് കൊണ്ട് എങ്ങനെ സ്ഥിരപ്പെടുത്തുക. ആ അതില്ലത്ത് കൊണ്ട് സ്ഥിരപ്പെടുത്തിയ കാര്യം ഉണ്ടെങ്കിൽ കശ്ഫ് കൊണ്ട് വ്യക്തമാണ്. ആ കശ്ഫ് കൊണ്ട് വ്യക്തമാവുന്ന മർത്തബീഖത്തും പറയതായി അത് ത്വരീഖത്ത്. ത്വരീഖത്തിൽ മദ്ഹബ് ഉണ്ടെന്നോ? ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ ഈ നാലാല് മദ്ഹബ് തന്നെയാണ് ഏതുള്ളത്? ത്വരീഖത്തും ഇല്ല, കാരണം നാല് മദ്ഹബേ ഹഖുള്ളൂ, അഞ്ചാമത്തെ മദ്ഹബ് ഹഖില്ല. അപ്പൊ ശരീഅത്ത് കൂടെ പോയാലോ തന്നെ വരാൻ പാടുള്ളൂ, ത്വരീഖത്തിലോ പോയാലും എന്തേ വരാൻ പാടുള്ളൂ, ഈ നാലാല് മദ്ഹബിലെ വരാൻ പാടുള്ളൂ. ഈ നാല് മദ്ഹബ് പറഞ്ഞാൽ എങ്ങനെയോട് തട്ടിക്കൂട്ടി ഉണ്ടായതല്ല, അത് അള്ളാഹു തആല അടിസ്ഥാനപരമായി കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ അതേ ഹഖുള്ളൂ. അവൻ ഏത് ത്വരീഖത്തിന് പോയാലും എവിടെ പോകാൻ പാടില്ല, നാലെണ്ണത്തിന്റെ പുറത്തേക്ക് പോകാൻ പാടില്ല. അതല്ലേ ഉസ്ലാദവനെ പറ്റി പറഞ്ഞ് അവരാരായിരുന്നു? അഷാഫിയ. ആ ഒരു മുറബിയായ ശേഖ് മുജ്തഹിദ് ആവുന്നു. അപ്പൊ ഇങ്ങനെ ഒക്കെ പിന്നെ ഹംബലിയായി മുറബിയായ ശേഖാണ് റസൂലാവുന്ന തർക്കല്ലല്ലോ. ഞാൻ ആദ്യം ഷാഫിയായിരുന്നു, പിന്നെ ഹൻബലിയായി, രണ്ട് ഖൈർ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട്. മുറബിയായ ശേഖ് ശരിക്ക് ആരാവണം? മുജ്തഹിദ് ആവണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവരെ ത്വരീഖത്തിന്റെ മർത്തബയിലൂടെ പോയിട്ട് ആദ്യം ഏതിൽ നിന്നു? ഷാഫിയത്തിൽ നിന്നു. പിന്നെ ഏതിൽ നിന്നു? ഹംബലിയത്തിൽ നിന്നു. എന്താ വ്യത്യാസം? ആദ്യം എങ്ങനെ ഹാസിലാക്കി മദ്ഹബുകളൊക്കെ? അതില്ലത്തുകൊണ്ട് ഹാസിലാക്കി. പിന്നെ ഏതുകൊണ്ട് ഹാസിലായി? കശ്ഫ് കൊണ്ട് അതിനെ ഹാസിലായി. അപ്പൊ കശ്ഫ് കൊണ്ട് കിട്ടുന്നതാണല്ലോ ത്വരീഖത്ത്, അതേനോട് ഇടാൻ പാടില്ല. ഏതിനോട് ഇടാൻ പാടില്ല? ശരീഅത്ത് കൊണ്ട് കിട്ടുന്ന ത്വരീഖിനോട് എതിരാകാൻ പാടില്ല. അപ്പൊ ഞാൻ അതിന് വേറെണ്ടോ ചോദിക്കാൻ പാടില്ല. അത് ഏതന്നെയാണ്? ശരീഅത്തിലുള്ള ത്വരീഖ് തന്നെയാണ് എതിരുള്ളത്. ത്വരീഖത്തിലും ഹഖീഖത്തിലും ഒക്കെ ഉണ്ടാകാൻ പാടുള്ളൂ, ഇനി വേറൊന്നും ഉണ്ടാകാൻ പാടില്ല. പക്ഷെ എന്താണ്? ശരീഅത്തിലാവുന്ന സമയത്ത് അതില്ലത്ത് കൊണ്ട് ഹാസിലാവുന്നതൊക്കെ
ത്വരീഖത്തിലേക്കും ഹഖീഖത്തിലേക്കും കടന്നാൽ എന്തോ അത് കശ്ഫുൽ ഹാസൽ. പിന്നെന്തിലല്ല ഈ പറയണത് മുഴുവൻ ഇൽമു തസവുഫ് എന്ന ഫിഖിന്റെ അപ്പുറത്തുള്ള മറ്റൊന്നല്ല. ഇൽമു തസവുഫ് എന്ന് പറഞ്ഞത് ഫിഖിന്റെ സത്തയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കി തസവുഫ് എന്ന് വേറെ ഫിഖ് എന്ന് വേറെ. തസവുഫ് എന്ന് പറഞ്ഞാൽ ഈ ഫിഖിൽ പറഞ്ഞ കാര്യങ്ങളെ സത്തയാക്കുക എന്നാണ്. തസവുഫിന്റെ റൂട്ട് വേറെയല്ല. തസവുഫ് എന്ന് പറഞ്ഞാലും ഫിഖ് എന്ന് പറഞ്ഞാലും ശരീഅത്ത് എന്ന് പറഞ്ഞാലും ത്വരീഖത്ത് എന്ന് പറഞ്ഞാലും ഇതൊക്കേതാ ഒന്ന. അതിനെ ഹാസിലാക്കിയതായ അവസ്ഥ മാറ്റം. നമ്മൾ ഫിഖ് ഫിഖ് എന്ന അദില്ലത്തിഹ തഫ്സീലിയ തഫ്സീലിയായ അദില്ലത്തിലൂടെ അത് ഹാസിലാക്കുമ്പോൾ അതാണ് അടിസ്ഥാനം. അതേ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ കഴിയും, അതേ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ, കശ്ഫ് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഷാഫി ഇമാം കശ്ഫുകളോട് സുബൂത്താക്കി വെച്ചാൽ ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും. എല്ലാവരും മർത്തബീക്ക് വരണ്ടിയുണ്ട്. അപ്പൊ അതാണ് തസീലിയായ അതിലത്ത് കൊണ്ട് അതൊക്കെ ശരിയാക്കി വെച്ചത്. ആ തസീലിയ അതിലത്ത് കൊണ്ട് വ്യക്തമാക്കി വെച്ചത് ഇമാം ഷാഫി തങ്ങൾക്ക് വലിയ മർത്തബിയല്ല. ഇമാം ഷാഫി തങ്ങൾ അവർക്ക് ഏതുകൊണ്ടുണ്ടാവും? കശ്ഫുകൊണ്ടുണ്ടാവും. പക്ഷേ ഫിഖ് എന്ന് പറഞ്ഞത് ഏത് ത്വരീഖിനല്ല, കശ്ഫുകൊണ്ട് ഹാസിലായ ത്വരീഖിനല്ല. പിന്നെ ഏതിനാണ്? അദില്ലത്തിലൂടെ ഹാസിലായ ഹിസ്യത്തിലൂടെയാണ് എനിക്ക് ഏതെന്ന് പറഞ്ഞത്, ഫിഖ് എന്ന് പറഞ്ഞു. അതേ അസു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ യുരിദില്ലാഹു ബി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അല്ലാഹു ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ ഫഖീഹാക്കും. ആ ഫഖീഹ് എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടതാ. എല്ലാം പെട്ടതെന്നാൽ കശ്ഫിന്റെ ത്വരീഖുകൊണ്ട് ഹാസിലായാലും ശരി, അതും ഫിഖ്ഹാണ്. ദലീലിന്റെ ത്വരീഖുകൊണ്ട് ഹാസിലായാലും ശരി, അതും ഏതാണ്? തഖ്ലീദിയ്യ. ആ വാജിബാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ദീനിലേക്ക്, യഥാർത്ഥ ദീനിലേക്ക് വാസിലാകാൻ പറ്റിയ ഒരു ശേഖന കിട്ടുകയും അവന് സ്വന്തമായിട്ട് ചേരാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്താൽ അതിനെ ഹാസിലാക്കൽ അവരെ ഇത്തിബാ ചെയ്തുകൊണ്ട് ഹാസിലാക്കൽ നിർബന്ധമാണ്. എന്തൊക്കെ വേണം? ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ പോലത്തെ ഒരാളെ കിട്ടണം ആദ്യം. ഞാൻ ജുനൈദുൽ ബഗ്ദാദിയെ പോലെയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഉണ്ടാവില്ല, ജുനൈദുൽ ബഗ്ദാദിയോ. പിന്നെ ഇവന് സ്വന്തമായിക്കൊണ്ട് അങ്ങനെ റൂട്ടിലൂടെ പോകാൻ എന്താണില്ല, കഴിയും. അപ്പൊ പിന്നെ ശരിയത്താവുന്ന ദീൻ പൂർണ്ണമാക്കാൻ വേണ്ടതൊക്കെ ചെയ്യണ്ടേ? അതിനുള്ള റൂട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. അവന് സ്വന്തം കഴിയുന്നില്ല, അപ്പൊ സ്വീകരിക്കേണ്ടിയൊന്ന് നിർബന്ധമാണ് പറയണ്ടല്ലോ. നിങ്ങൾക്ക് പുനസ്കരിക്കാൻ അറിയും, എന്റെ മസലകളൊക്കെ അറിയും. ഒരാൾക്ക് നിസ്കാരത്തിന്റെ മസലകളൊന്നും അറിയില്ല. എന്നാ അറിയാത്ത ആൾ എന്ത് വേണം? നിങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നത് കേട്ട് അവൻ ചെയ്യണ്ടേ? അതുപോലെ അതെയാ, അതെ അതെ. പാരമ്പര്യം പോരാ, ഏത് വേണം? ഷർത്തത്വ തരീക്കത്താവും. പാരമ്പര്യം പറയാപ്പേ, നിങ്ങൾ മരിച്ചപ്പോ നിങ്ങൾ തരീക്കത്തിന്റെ ആളെ, നിങ്ങൾക്കൊരു മോണ്ട്, പാപ്പാന്റെ പാരമ്പര്യം മോൻ സ്വീകരിച്ചു. ആ മോൻ മരിച്ചപ്പോ മോനെ മോണ്ട്. എന്നാ പാരമ്പര്യം, രണ്ടു മൂന്ന് വർത്ത തലമുറ ഇങ്ങനെ പോന്ന പാരമ്പര്യം. അതുകൊണ്ട് പോരാ, ഈ പാരമ്പര്യത്തിൽ വന്ന ആള് അതിന് പറ്റിയ ആളാണോ എന്ന് നോക്കണം. ഇപ്പോഴെ തരീക്കത്തുകാർ മുഴുവൻ പറയുന്നത് ജുനൈദ് ബഗ്ദാദിയെ തരീക്കാണ്. നാലുകൊല്ലം കാട്ടിൽ പോയിരുന്ന ഒന്നാവും പറയുന്നത് തന്നെ ജുനൈദ് ബഗ്ദാദിയുടെ തരീക്കാണ്. ബഹ്റ പോയിരുന്ന നാവും പറഞ്ഞത് ജുനൈദ് ബഗ്ദാദിയുടെ തരീക്കാണ്. ഉണ്ടാവില്ല. യഥാർത്ഥ കശ്ഫാണെങ്കിൽ ശരീഅത്തിന്റെ നിയമത്തിനോട് ഒരിക്കലും തെറ്റുവരും, വരാൻ പാടില്ല. ഏ
അപ്പോ ഒന്ന് ദലീൽ കൊണ്ട് കിട്ടി, ഒന്ന് കശുമൊന്ന് കിട്ടി, ഇത്രയുള്ളൂ. പിടിച്ചത് ഏതായാലും ഷാഫി മത. എന്നുവെച്ചാൽ അതില്ലത്ത് കൊണ്ട് പിടിച്ച ഏതാണ്? ഷാഫി മത. കശു കൊണ്ട് ഇട്ട അഹമ്മദ് നമ്പറിൻ്റെ കൊണ്ട് അത് നാല് പൊട്ട പുറത്തല്ല. അയാൾ പറയണം ഞാൻ ഏതിലാണ്? ഹനഫിയിലാണ് പറയണം. ഞാൻ ഷാഫിയിലാണ് പറഞ്ഞാണ്ട് ഏത് ഒപ്പിക്കാൻ പാടില്ല, ഹനഫി ഒപ്പിക്കാൻ പാടില്ല. അവൻ ഹനഫിയാണ് പറഞ്ഞുകൊണ്ടേ എന്താകാൻ പാടുള്ളൂ, ഒപ്പിക്കാൻ പാടാൻ പാടില്ല. നമുക്കറിയില്ല, കാരണം ശരിക്കുള്ളത് നമുക്കറിയില്ല. ബാഹ്യമായിട്ട് ഒന്നും കാണില്ല അതിന് പറ്റിയ. മുറബിയാഴ്ചയിൽ കാമില മുറബിയാണ് എത്തിക്കണം. അതുകൊണ്ടല്ലേ ഇപ്പൊ മുറബി ഇല്ലായിരുന്നത്? എന്ത് സുന്നത്തിന് ഒഴിവാക്കിയ നാളായ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഷാഫിമാവും സുന്നത്ത് ഒഴിവാക്കിയിട്ടുണ്ടാവില്ലേ? അഹമ്മദിന് അബുഹാനി പദങ്ങൾക്ക് സിയാർത്തി കുനൂത്ത് ഒഴിവാക്കിയില്ലേ സുബീസ്കാരത്തിൽ? അതുകൊണ്ട് ഇപ്പൊ ഷാഫി മാമു ആരെല്ലാരെയും പറ്റുമോ? താടില്ലാത്ത ഷെയ്ഖ് എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നാൽപ്പത് വയസ്സായ ആള് അതോ മുറബി? മുറബി ഉണ്ടാവില്ല. അത് തെറ്റാണ്, അതിന്റെ ദലീലാണ്. അലയും പേർക്ക് എന്തുണ്ടാവും? ജദുബുണ്ടാവും, മജുദൂബായിരിക്കും. അതുപോലെ അതോ പറഞ്ഞാളെ കുത്തിട്ട് നമ്മളോന്റെ ഒപ്പം പോണ്ട, പോവാൻ പറ്റൂല. ന്യായം ആര് ചെയ്യുന്നതിന് അവൻ്റെ അടുത്ത് ന്യായം ഉണ്ടാവും? ന്യായം കൊണ്ടാവും. ന്യായം വേറെ, നീതി വേറെ. മജുദൂബിന്റെ കഴിവല്ല ഇന്നത്തെ പറയുന്ന കഴിവ്. മജുദൂബായി കഴിഞ്ഞാൽ മൂപ്പരെ കൗലും ഫീലും പിടിക്കാൻ പറ്റില്ല. അതിന് ഷെയ്ഖായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. ഒരാൾ പറഞ്ഞു ഞാൻ ജുനൈദ് ബഗ്ദാദിന്റെ തൊലീക്കിലാണ്. യസൂഫിന്റെ ആരാണ് മൂപ്പര് ശരിയില്ല എന്ന് ആരെ പറ്റി പറഞ്ഞത് പറയും? ആരില്ലാന്ന് പറയുന്നത്? മൂപ്പര് പറഞ്ഞു ഞാൻ ജുനൈദ് ബഗ്ദാദിനെ തൊലീക്കിലാണ്. ആയിക്കോട്ടെ, മൂപ്പരോ ആ തൊലീക്കൊക്കെ എടുക്കുന്നുണ്ട്. മൂപ്പരെ പോയിക്കോട്ടെ, എനിക്കെന്താ കുഴപ്പം? നിങ്ങളിങ്ങനെ അല്ലാതെ അതല്ല, നിങ്ങളിപ്പോ അതല്ല ആദ്യം പറഞ്ഞു. നിങ്ങളിന്നെ നമ്മളിന്നെ ഓരോ എതിർക്കണേ വെച്ച് അതിനപ്പം പറഞ്ഞു. അപ്പം പറഞ്ഞു ഞാൻ ജുനൈദ് ബഗ്ദാദിനെ തൊലീക്കിലാണ്. മൂപ്പരോ നല്ല ജീവിതം, മൂപ്പര അങ്ങനെ പോയിക്കോട്ടെ, എതിർക്കണ്ട. അവൻ ശരിക്കായി സ്വീകരിക്കണോ വേറെ കാര്യ. നല്ല ജീവിതം കാണുന്നവരൊക്കെ എന്തായി സ്വീകരിക്കാൻ പറ്റില്ല? ശരിക്കായി സ്വീകരിക്കാൻ പറ്റില്ല. ഓ എന്താ കുഴപ്പം ചോദിക്കുന്ന ചോദ്യമാണ്. എന്താ ഉപ്പര ശരിക്കാവിന് എന്താ കുഴപ്പമുള്ളത്? ഞാൻ ശരിക്കാവിന് എന്താ കുഴപ്പം? കുഴപ്പമില്ലാത്തവരൊക്കെ ശരിക്കാക്കാണ്. നിങ്ങൾക്കൊക്കെ എന്താ കുഴപ്പം? എന്താ ആ പറയുന്നത് ശരിയല്ല? ആരെങ്കിലും എന്തെങ്കിലും വരുവേ, എന്നിട്ട് അതിന്റെ പിന്നാലെ പോകണ്ടോ? അതേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അതറിയാതെ അതിന്റെ പിന്നാലെ പോകണ്ട. എന്തിനാണ് എതിർക്കുന്നത്? ആൾക്ക് എന്താ കുഴപ്പം?
തങ്ങൾ ഷെയ്ഖാക്കാണ്, തങ്ങൾക്ക് കുഴപ്പമില്ലാത്ത ഷെയ്ഖാക്കാണ്. സ്വാദ് മനുഷ്യർ ഒന്നും അറിയില്ല. ഷെയ്ഖാക്കം വേറെ മാനദണ്ഡല്ലേ? ആദ്യം ചോദിച്ചു ശരിയാണ്, അത് നിങ്ങൾ ജീവിച്ചു എന്തിനാണ് വേണ്ട, നമ്മൾ പറഞ്ഞു വേണ്ട തന്നെയാണ്. അതേസമയത്ത് കറാമത്ത് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടുണ്ട് അതിങ്ങോട്ടുണ്ട് അതങ്ങനെയാണ് ഇതങ്ങനെയാണ്, എന്നിട്ട് ജനങ്ങളെ ആകർഷിപ്പിക്കുകയാണ്, ജനങ്ങളെ ക്ഷണിക്കുകയാണ്, ക്ഷണിക്കില്ല എന്ന് പറയുകയും ചെയ്യ. അത് കള്ളന്മാരാണ്. ഞാനും പറഞ്ഞിട്ടില്ല, കറാമത്ത് ഇങ്ങനെ പറഞ്ഞു. കറാമത്ത് ഒന്നുമല്ല എന്ന് കറാമത്താന്ന് മനസ്സിലായി. അതൊന്നും ഒരു അള്ളാഹുവിലേക്ക് വാസിലാകുന്ന മനുഷ്യനാണ് ഉണ്ടാവില്ല. എന്താ പറഞ്ഞത്? മാ ഫതഹഹ, ആ വിജയത്ത് തുറന്നിട്ടില്ല ലക്കാൻ എനിക്ക്. ഇല്ലാ വഹോ യുരീദ്, അല്ലാഹു ഉദ്ദേശിക്കുന്നുണ്ട്, അയ്യ താറഫയിലേക്ക്, ഐ യുവാജിഹക, നിന്നിലേക്ക് തവജ്ജുഹായി. തവജ്ജു വെച്ചാൽ ദാത്തുകൊണ്ട് തവജ്ജു എന്നല്ല, അള്ളാഹു തആലാനെ പറ്റിയുള്ള മാരിഫത്ത്, അതാ തവജ്ജു. അള്ളാഹുവിന്റെ സിഫത്തിന്റെ സിറുകൾ അറിയും, അള്ളാഹുവിന്റെ അസ്മാവിന്റെ സിറുകൾ അറിയും, അങ്ങനെ തവജ്ജു. എന്നാൽ ദാത്തുകൊണ്ടുള്ള തവജ്ജു അല്ല. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് നിന്നിലേക്ക് തവജ്ജു ഉണ്ടാകാം. വയക്കുറുബ മിങ്ക, നിന്നോട് കുറുബും ഉണ്ടാവും, കുറുബും തവജ്ജുഹും ഒന്ന് തന്നെയാണ്. അള്ളാഹു നിന്റെ മേൽ ഒഴിവാകാം, അള്ളാഹു തആലാന്റെ സിഫത്ത് കൊണ്ടും അള്ളാഹുന്റെ അസ്മാവ് കൊണ്ടും തവജ്ജുഹാകുക, നിന്നിലേക്ക് ഒഴിവാകാൻ. സിഫത്തിന്റെ സിറുകൾ നമുക്ക് പ്രകടമാകാം, അസ്മാവിന്റെ സിറുകൾ അള്ളാഹു നമ്മൾക്ക് പ്രകടമാകും. അള്ളാഹു ഹാലിക്കാന്ന് പറഞ്ഞാൽ ആ അള്ളാഹു തആല ഹാലിക്കായത് എങ്ങനെ, എങ്ങനെ ഹാലിക്കായി, എന്തിന്റെ ഹാലിക്കായി, എങ്ങനെയൊക്കെ ഹാലിക്കായി, അള്ളാഹു റാസിഖാണ്, എങ്ങനെ അള്ളാഹു തആല റാസിഖാകുന്നു, അതൊക്കെ കണ്ടു വരിക. എങ്ങനെ തമ്പിയാക്കിയാൽ? പക്ഷേ തമ്പിയാക്കിയാൽ നടക്കുന്ന കാര്യമാണ്, മുംകിനാണ്. നമ്മള് അടുത്ത വെള്ളിയാഴ്ച മുതൽ നമ്മൾ തമ്പിയാക്കാനൊക്കെ വെള്ളിയാഴ്ച, എന്നിട്ട് എത്ര ആൾ നടക്കുന്നുണ്ട് നമ്മൾ നോക്കുന്നത്. കാര്യം മുംകിനാണ്, എത്ര ഹാസിലാവുന്നുണ്ട്, കാരണം അതിന് കുറേ ഉണ്ട്. വെറും തമ്പീഹ് മാത്രം പോരാ, മനുഷ്യന്റെ കൂടെ കുറച്ച് ശത്രുക്കളുണ്ട്, ആയിട്ടിനെ കൊതുക്കി നിർത്തിയെങ്കിലല്ലേ ഉള്ളൂ നല്ല റൂട്ട് കൂടെ പോകാൻ കഴിയുക. നിങ്ങളെ കൂടുതൽ വെള്ളിയാഴ്ച തമ്പിയാക്കി ഇറങ്ങിയ അവരൊക്കെ മറ്റു ചീത്താൻ കൂടുതലേ പിശാച്ച്, ഇങ്ങോട്ടും തമ്പിയാക്കൂല. അല്ലെ ഇപ്പൊ തമ്പിയാക്കേണ്ട കുറവാ ജനങ്ങൾ നന്നാകത്ത്. സംഗതി തന്നെയാണ്. അല്ലെങ്കിൽ ഇവിടെ നിങ്ങളിവിടെ ഏതെങ്കിലും വെള്ളിയാഴ്ച വേദനയാക്കുന്നുണ്ട്, ഇവിടെ നമ്മൾ ബുധനാഴ്ച ക്ലാസ് എടുക്കുന്നില്ലേ, ഞായറാഴ്ച ക്ലാസ് എടുക്കുന്നില്ലേ, എന്നിട്ട് എത്ര ഉണ്ടിപ്പോ വയ്ക്കു വരുന്നേ, അത് സംഗതി തന്നെയല്ലേ. അതേത് ശരിയത്ത് ഞെന്നും പറഞ്ഞു, ഇനിയിപ്പോ ആഴ്ചയിലെ ദിവസം വെച്ചു അങ്ങന്ന് വിശ്വസിച്ചു നോക്കുക. അള്ളാഹു തആലാന്റെ സിഫാത്ത് കൊണ്ട് അസ്മാവ് കൊണ്ട് തജല്ലിയാക ഒളിവാക, വലാശക്ക അന്ന റാലിക്ക അളമു തജല്ലി, എന്ത് തവജ്ജുഹു കുറുബ് തജല്ലി, അത് അളമു മിൻ കസ്റത്തിൽ അഅമാലി ളാഹിറ, ളാഹിറ അമൽ അധികരിക്കുന്നതിനെക്കാണ് ഏറ്റവും വലുതാണ്, ഔദാര്യമായിട്ട് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ലഭിച്ചാൽ അതിനെ വലുതായി കാണാം. അലം തറാനി, അറിയുന്നില്ല, അന്ന താറുഫ മാരിഫത്ത് ഹുവ മൂരിദുഹു, അള്ളാഹു ആണ് അതിനെ നൽകുന്ന ആരേക്കാന്റെ മേൽ. മാരിഫത്ത് അള്ളാഹിന്റെ ഭാഗത്ത് നിങ്ങട്ടുണ്ട്, അള്ളാഹു അതിന്റെ മൂരിദാണ്, അത് അള്ളാഹു തന്നെ ഇബാദത്ത് ചെയ്തു എന്നുള്ളത് തന്നോണമെന്നില്ല, ചിന്തിച്ചു എന്നുള്ളത് കൊണ്ട് കിട്ടിക്കോണമെന്നില്ല, അത് അള്ളാഹിന്റെ ഔദാര്യമാണ്.
നമ്മളിങ്ങനെ വാഴ ഉൾക്കാരേതാണ് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് അള്ളാഹുവിന് വാരിപ്പത്ത് എല്ലാവർക്കും ഉണ്ടായിക്കോണില്ല, അത് അള്ളാഹു ഔദാര്യമായി നൽകുന്ന ഐ മുഹസ്സിലുഹു, അതിനെ അള്ളാഹു ഹാസിലാക്കുന്നുണ്ട് ലക്കാൻ നിനക്ക് ത്വരയ്ക്ക് ഔദാര്യം. എങ്ങനെ തഫലിന്റെ ഒരുക്കണം ഔദാര്യം. വല്ലാമാലും അമലുകളോ നീ അങ്ങോട്ട് അള്ളാഹുലേക്ക് അങ്ങോട്ട് അർപ്പിക്കുന്നു അമലി അറി മറ്റല്ലാഹു ഇങ്ങോട്ട് വരുന്നു. ഒന്ന് അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വാസിലാകുന്നു, മറ്റേ നമ്മളെ ഭാഗത്ത് നിന്ന് അള്ളാഹുലേക്ക് അങ്ങോട്ട് വരുന്നു. അന്ത മുഹ്ദീഹ ഇലൈഹി, ഇലൈഹി വേണം, അള്ളാഹുലേക്ക് അങ്ങോട്ട് നൽകുന്നതാണ്. വൈനമാ തുഹ്ദീഹി ഇലൈഹി മിമ്മാഹുവ മൂജിദുഹു അലൈക ശത്താന ബൈനഹുമാന, നീ അങ്ങോട്ട് നൽകുന്നതും അള്ളാഹു ഇങ്ങോട്ട് നൽകുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട്. എന്താ വായന എവിടെ മാ ഒന്ന് തുഹുദി, അതിനെ നീ ഹദിയ നൽകുന്നു ഇതേ അള്ളാഹുലേക്ക്, അങ്ങനെ തന്നെ എവിടെയാണ് മിമ്മ ഒന്നിലേക്ക് ഉയർത്തി നോക്കിയിട്ട് അള്ളാഹു മോദിതുഹു അലി, അള്ളാഹു ഇങ്ങോട്ടായി നൽകുന്നതാണ്. അങ്ങനത്തെ ഒന്നിലേക്ക് ഉയർത്തി നോക്കിയിട്ട് നീ അങ്ങോട്ട് നൽകുന്നത് ഒരു സ്ഥാനത്തുമല്ല. അപ്പൊ ഇതിനാളമായി കാണണം, ആഴമായി കാണണം. ഫൈന ഹദിയത്തല്ല അബദി, അബദിന്റെ ഹദിയ വൈൻ കാണത്തിൽ ജലീലത്തൻ. അടിമകളുടെ ഹദിയച്ച അടിമകളുടെ അങ്ങോട്ട് അർപ്പിക്കുന്നത് വൈൻ കാണത്ത് ജലീലത്തൻ, അത് എത്ര വലുതാണെങ്കിലും ഹക്കീറത്തിന് നിസാരമാണ്. അള്ളാന്റെ വൈകാനത്ത് സയ്യിദിന്റെ ഹദിയ കലീലാണെങ്കിലും ശരി, എന്തോടുകൂടെ ഇവിടെ ഹദിയാണെന്ന് എന്താ ഉദ്ദേശം? അബദിന്റെ ഹദിയ അമലുകളാണ്. ആ അമൽ ചെയ്യണ്ടാവുന്ന ഉദ്ദേശം എന്താ? അള്ളാഹുവിന്റെ സ്വഭാവത്തിൽ അപ്പാണ് കൊടുക്കുമ്പോ തന്നെ എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടണമെന്നേ കൊടുക്കുന്നത്. അപ്പൊ അതുകൂടി ചേർത്ത് നോക്കിയാൽ അള്ളാഹു നൽകുന്നതിനെ കുറിച്ച് ഒന്നുമല്ല നമ്മുടെ അമൽ. എന്തോടുകൂടെ അലാന്ന ഹദിയത്തല്ല അബുദി, അബുദിന്റെ ഹദിയ നഫ്ഖുഹ, അതിന്റെ ഉപകാരം ആയുധുൻ അലൈഹി, അടിമയിലേക്ക് തന്നെ മടങ്ങുന്നതാണ്. ലാല സയ്യിദി ഇതിലേക്ക് മടങ്ങുന്നതല്ല. നമ്മൾ ഈ ഭാഗത്തിട്ട് അള്ളാഹു തലാക്ക് അള്ളാഹു തലാന്റെ കമാല് കൂടുന്നില്ല, അള്ളാഹുന്റെ അളമത്ത് കൂടുന്നില്ല, അള്ളാഹു തലാന്റെ ദർജ കൂടുന്നില്ല. അതേ അവസരത്തിൽ നമ്മൾ അമൽ ചെയ്താലോ അതിന്റെ ഫായ്ദ ഇങ്ങോട്ട് തന്നെ മടങ്ങി വരികയാണ്, നമ്മളിലേക്ക് തന്നെ മടങ്ങാനുള്ളതാണ്. അപ്പോൾ നമ്മളെ അമലും അള്ളാഹു തആലാന്റെ ഭാഗത്ത് നൽകപ്പെടുന്ന മാരിഫത്ത് നോക്കിയിട്ട് നമ്മളെ മാരിഫത്ത് അള്ളാഹു തആലാന്റെ മാരിഫത്ത് അത് വലുതായി കാണും, ചെറുതാണെങ്കിലും നമ്മൾ അങ്ങോട്ട് നൽകുന്ന എത്ര വലുതായാലും ചെറുതായിട്ടേ കാണാനുള്ളൂ. ഹാസിലുമാതുക്കിറ പറഞ്ഞതിന്റെ ഹാസില് അന്ന കലീലല്ല അമലി, അമലിൽ നിന്ന് കലീല് മാരിഫത്തി, മാരിഫത്തോട് കലീല അമലുണ്ടായാൽ അത് ഖൈറു, അത് ഖൈറാണ്. മീൻ കസീരില്ല അമലി, അധികരിച്ച അമലിനെ കാണ ബിദൂനിഹാ, ഏത് കൂടാതെ മാരിഫത്തില്ലാതെ. അപ്പൊ അള്ളാഹു തആലാന്റെ മാരിഫത്ത് ലഭിച്ചാൽ അമൽ കലീലാണെങ്കിലും അതാ വലിയ മർത്തബ. അള്ളാന്റെ വഴിയിൽ പ്രവേശിച്ചാൽ സാലിക്കും മുരീദ്, അവനിക്ക് ഹാസിലായ ബാദുൽ മാരിഫത്തി, മാരിഫത്തിൽ നിന്നുള്ള ബാദു ഹാസിലായാൽ എംബഗീലഹു, അവനിക്ക് അനിവാര്യമാണ്. ആ യുവജിഹ കൽബു, അവന്റെ കൽബു മുന്നെണ്ണമില ഹദറത്തി മൗലാഹു, മൗലയുടെ സന്നിധിയിലേക്ക് അള്ളാഹുലേക്ക് തവജ്ജുവാണ്. മാരിഫത്തി അള്ളാഹുന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്തണം, ആ മാരിഫത്തിലൂടെ വളരാൻ കഴിയും, ഉയരാൻ കഴിയും, അതിനിങ്ങോട്ട് തിരിയണം, അള്ളാഹുന്റെ ഹദറത്തിലേക്ക് തവജ്ജുഹാവണം. അതുകൊണ്ട് സിയാദത്തിന് വേണ്ടി എംബഗി ലഹു ആ യുവജിഹ കൽബഹു, അവന്റെ കൽബ് തിരിക്കുക ഇലാ ഹദറത്തി മൗലാഹു, റബ്ബിന്റെ ഹദറത്തിലേക്ക്. എന്തിനു വേണ്ടി? ലിയസീദഹു, മൗല അവനക്ക് അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്തിനെ? അള്ളാഹുന്റെ മാരിഫത്തിന്, കുർബിനെ അധികരിപ്പിക്കാൻ വേണ്ടി. വയത്തമ്മ ബിദാലിക എംബഗിലഹു ആ യുവജിഹ വയത്തമ്മ, അവൻ ഗൗനിക്കലും അനിവാര്യം ആ യത്തമ്മ യുവജിയന്റെ മേലെ ബിദാലിക, അതുകൊണ്ട് ഏതുകൊണ്ട്?
മാരിഫത്ത് കൊണ്ടും കുറുക്കുകൊണ്ടും ഗൗനിക്കണം. അക്സറ അധികമായിട്ട് ഗൗനിക്കണം. എന്തിനക്കാണ്? മിനിത്തിമാമി, അവൻ ഗൗനിക്കുന്നതിനെക്കാണ്. പിന്നെ അമ്മാലി ലാഹിറത്തി, ലാഹിറായ അമലുകൊണ്ട് ഗൗനിക്കുന്നതിനെക്കാണ്. എന്നെ ഗൗനിക്കേണ്ടത് പ്രധാന മാരിഫത്തിന്. അമൽ കൂടാതെ നല്ല പറഞ്ഞത്, അമലുകൊണ്ട് ഗൗനിക്കലും മാരിഫത്ത് കൊണ്ട് ഗൗനിക്കലും നോക്കിയിട്ട്. കാരണം ഒന്ന് അള്ളാഹു തന്നതാണ്, ഒന്ന് അമ്മ നൽകിയതാണ്. നമ്മൾ നൽകിയതിൽ കുറെ കുസൂറുകൾ ഉണ്ടാവും, അള്ളാഹു നൽകിയതിൽ ഒരു കുസൂറുണ്ടാവില്ല. ഔദാര്യമായി നൽകിയതാണ്. അള്ളാഹു വലിയവനാണ്, വലിയവൻ്റെയൊക്കെ നിന്നിട്ട് ചെറുതും വലുതാവും. അപ്പൊ രണ്ട് നിയമത്തെ നമുക്ക് കിട്ടിയ ഏത് നിയമത്തെ വലുതായി കാണേണ്ടതാണ്? മാരിഫത്താ നിയമത്തെ വലുതായി കാണുന്നാ പറഞ്ഞു. അമൽ ഏതിനെയാണ്? അള്ളാഹിന്റെ നിയമം തന്നെയാണ്. നമ്മൾ അമൽ ചെയ്യാൻ തോഫീക്ക് ഉണ്ടാകുകയാണ്, പക്ഷെ അള്ളാഹു തോഫീക്ക് തന്നിട്ട് നമ്മൾ ചെയ്താണ്. അത് നമ്മൾ കണക്കിലെടുക്കണം. നമ്മൾ അമല് വേണ്ടാന്നല്ലോ കണ്ടത്, അമൽ ഗൗനിക്കേണ്ടത് തന്നെയാണ്. ഏത് ഗൗനിക്കണം? അള്ളാഹു തആലാന്റെ മാരിഫത്തും ഗൗനിക്കണം. കൂടുതൽ ഗൗനിക്കേണ്ടത് ഏതിനെയാണ്? പ്രാധാന്യം നൽകേണ്ടതും കണക്കിലെടുക്കേണ്ടതും വളർത്തേണ്ടതും സിയാദത്തിനെ തേടേണ്ടതും അമലോട് സിയാദത്തിനെ തേടുന്നതിനേക്കാണ് കൂടുതൽ ഏത് തേടണം? അമല് ഗൗനിക്കണ്ടെന്നല്ല, വേണം, പക്ഷെ അതിനേക്കാണ് പരിഗണനയും വലുതായിട്ട് നമ്മൾ കാണേണ്ടത് ഏതിനെയാണ്? അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ച മാരിഫത്തിനെയാണ്. തഫക്കുർ അതിലൂടെ ഇനിയും ഉയരാനും വളരാനും കിട്ടിയ കിട്ടിയ ഒരു ദൗത്യാലെ അത് വികസിപ്പിച്ചെടുക്കുക. ആയിക്കോട്ടെ, ചിന്തിക്കും. അള്ളാഹു തആലാന്റെ ഒരു സിഫത്തിന്റെ ഒരു മാരിഫത്ത് നമുക്ക് കിട്ടിയ ആ സിഫത്തിലൂടെ വീണ്ടും വീണ്ടും ചിന്തിച്ചു കൊടുക്കുക, ഉയരാൻ വേണ്ടി. അസൈറു ഫില്ലാഹി അസൈറു ഇലല്ലാഹി എന്നാണ്. ഇലല്ലാഹി എന്നാണ് അള്ളാഹുവിലേക്ക് വാസലാന്നാണ്. അള്ളാഹിന്റെ സിഫാത്തിലേക്കും അള്ളാഹു തആലാന്റെ അസ്മായിലേക്കും വാസലാകാൻ വേണ്ടിയിട്ട് മഖ്ലൂഖാത്തിൽ ചിന്തിക്കലാണ് അസൈറു ഇലല്ലാഹ്. അതാണ് ഫില്ലാഹി എന്നാണ് സിഫാത്തിനും അഫ്വാലും അസ്മാവും. അത് അസൈറു ഫില്ലാഹി അല്ല, ദാത്തിലല്ല, അതും ദാത്തിലല്ല. അസൈറു ഇലല്ലാഹി അസൈറു ഫില്ലാഹി. അസൈറു ഇലല്ലാഹി എന്നാണ് ഏതാണ്? അള്ളാഹുവിലേക്ക് അള്ളാഹിന്റെ അസ്മാവിലേക്കും സിഫാത്തിലേക്കും ചേരാൻ വേണ്ടി അള്ളാഹു തആലാന്റെ മഖ്ലൂഖാത്തിൽ അങ്ങനെ ചോദിക്കും. ഇല്ല, അള്ളാഹിന്റെ ദാത്തിൽ മിന്നൈ ചിഹ്നവും ദാത്ത് കുൻഹുൽ ദാത്തിൽ ഏത് പാടില്ല, തഫക്കുർ പാടില്ല. കാരണം അള്ളാഹു തആലാന്റെ ദാത്തിന്റെ ഹക്കീഖത്ത് ഒരു പിന്നെ കൽബിലും എന്താവില്ല, വരൂല. അതുകൊണ്ടല്ലേ അള്ളാഹ് എന്നുള്ള അരമല്ലാർന്ന് വല്ലഷ്ബഹു അന്നഹു ജാരിം മജറിലായില്ല. അല്ലേ, അള്ളാഹ് എന്നുള്ള അലമിന്റെ സ്ഥാനത്ത് നടക്കുന്നതാണ് ഏതെല്ലാം. എന്താ അലമല്ലാത്ത? എന്താ അലമല്ലാത്തത്? അലമിന്റെ ഷെയിനാണ്. അലമുകൊണ്ട് കുൻഹിനെ തസവറാക്കൽ മുൻകിനാവണം. എന്തേ അലമിന്റെ ഷെയിനാണ്, അലമുകൊണ്ട് ഉല്ലലം ദാത്ത് ഏതിന്റെ അലമാണെങ്കിൽ അത് അതിന്റെ കുൻഹിനെ തസവറാക്കൽ മുൻകിനാവണം. അള്ളാഹു തആലാന്റെ കുൻഹു ദാത്ത് തസവറാക്കൽ ഏതല്ല, മുൻകിനല്ല. അതുകൊണ്ട് ഏതല്ല, അലമല്ല. വല്ലഷ്ബഹു അന്നഹു ജാരി മജറിൽ അലാം. തഫക്കറു ഫിൽ ഖൽഖി വലാ തഫക്കറു ഫിൽ ഖാലിഖി. ഖാലിഖിൽ ചിന്തിക്കരുതാണ്, ഖാലിഖിന്റെ സിബത്ത് ചിന്തിക്കരുതാണ്, ഖാലിഖിന്റെ സത്തയിൽ ചിന്തിക്കരുത്. പിന്നെ അമല് വലിയ കാര്യം തന്നെയാണ്. അക്സർ ഗൗനിക്കഴിഞ്ഞേ വന്നിട്ടുള്ളൂ. വലിതാ കാരണം കൊണ്ട്, ഏകാരണം കൊണ്ട്, മാരിഫത്ത് കൊണ്ട്, കുറുബ് കൊണ്ട്, ഇഹ്തിമാമ് അധികരിച്ചത് കൊണ്ടാണ്. കാനത്ത് അമ്മാലുൽ ആരിഫീൻ, ആരിഫീങ്ങളെ അമലുകളായിട്ടുണ്ട്. അല്ലാഹിറത്തു ആഹിറായ അമലുകളായിട്ടുണ്ട്. കലീലൻ അത് കലീലായി. എവിടെ ഫി അവാഖിരി അംരിഹിം, അവരവസ്ഥ അവസാന ഘട്ടങ്ങൾ
അവസാന ഘട്ടമാകുമ്പോൾ ലാഹിറാമൊരു ഖലീലായിട്ട് അങ്ങനെ സേറു പോയി നോമ്പ് അനുഷ്ഠിച്ചനുഷ്ഠിച്ച് നോമ്പെല്ലാ മാസം നോമ്പ് രാത്രി മുഴുവൻ നിസ്കരിച്ചിരുന്ന ആളുകൾ കാണാം. പിന്നെ ആ ഫർദ് മുഅക്കദാസിനൊക്കെ മാത്രം നിസ്കരിച്ചിട്ടുണ്ട്. അതെന്താ, അവർക്ക് മാരിഫത്തിൽ പോയി അവരുടെ അവസ്ഥ കൂടുതൽ. പടകര മദാജി പാപ്പയ്ക്ക് ആദ്യത്തെ അവസ്ഥയിൽ ഒരു വിഭാഗത്തിലായിരുന്നു. പിന്നെന്താ, വാദിക്കുന്നവർക്കും സൗകര്യ മർത്തവയിലെത്തിക്കണോത്ത, പക്ഷെ ആ വാദമുണ്ടാവുന്നുണ്ട്. അവരെ കൽബിന്റെ ഫീലാണ്. കുണ്ടൂർസാനൊക്കെ പോകാൻ ചെന്ന് നോക്കിയാൽ പ്രത്യേകിച്ച് ഒരു തെബിലിയമാനത്തിന്റെ ആളിയെന്ന് നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല. കുണ്ടൂർസാന ഉണ്ടാവോ? കാരണം തെബിലിയമാനത്തരം മാലയിട്ട് നടക്കുന്ന ആളാണ്. കുണ്ടൂർസാനത്ത് മാലി ഉണ്ടാവില്ല, കാരണം മാരിഫത്ത് കൽബിലാണ്. പിന്നെ അവരുടെ അമല എതിരായി കൽബി അമല അതിന് ഇഷ്ടിമാം കൂടി ബാഹിറായ അമലിനേക്കാൾ ഏതും കൂടുതലായി ബാത്തിനായ അമല് കൂടി. ഏത് കൂടിയാലും ഏത് കൂടുതൽ കേട്ടോ, പറവുകളും അതുപോലെ തന്നെ മൊക്കതാകുന്ന കൂടുതല. ഫർദ് ചെയ്യുന്ന കാണില്ലല്ലോ, സുഖമില്ലാന്നൊക്കെ കാണില്ലെങ്കിൽ നമ്മളങ്ങനെ ഒക്കെയുള്ളൂ. ആള് മർത്തപ്പ കൂടി കുറച്ചുകൂടി കൂടി നടക്കാൻ പാടില്ല. എന്ത് ഫർദ് നിസ്കരിക്കുന്നില്ല, മജുദൂബായിട്ടുണ്ട് നോക്കണം. മജുദൂബൊക്കെ നമുക്കറിഞ്ഞോളൊന്നുമില്ല ജദുബ് എങ്ങനെയാണ്. ഇതിൽ മാത്രമേ ജദുബ്, ഇവർ തിന്നുന്നുണ്ടല്ലോ, കുടിക്കുന്നുണ്ടല്ലോ, ഉറങ്ങുന്നുണ്ടല്ലോ, അതൊന്നും നമ്മൾക്കറിയാം. നമുക്കറിയണ്ടേ ജദുബ് എങ്ങനെയാണ്, അല്ലെ പൊതു ജദുബാണോ അല്ലേ അറിയാൻ പറ്റുള്ളൂ. നല്ല അവസ്ഥ കഴിഞ്ഞിരുന്ന ആളായിരുന്നു അതുവരെ, ഇപ്പൊ ഇങ്ങനെ കാണുന്നു. അപ്പൊ നമ്മളെന്തോക്കും, അത് അങ്ങനെ ജദുബാന്ന്. ആ ജദുബിന്റെ ഹാലത്ത് നമ്മളൊന്ന് പിൻപറ്റാൻ പറ്റൂല, അതിലിപ്പോ നോക്കണ്ടോളൂ. ജദുബിന്റെ ഹാലില് അവരെ ത്വരീഖത്ത് സ്വീകരിക്കാനോ ഷെയ്ഖായി അംഗീകരിക്കാനോ പാടില്ല. എങ്ങനെ ഇത്തിബായിച്ച് വന്ന് ഷെയ്ഖായി അംഗീകരിക്കാൻ പാടില്ല. മജുദൂബായതുകൊണ്ട് മർത്തബ പറയില്ല. അവരും മുസ്ലിം ആ മനുഷ്യൻ പ്രാർത്ഥനായാൽ മുസ്ലിമാണ് പോകും. അപ്പൊ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവനിപ്പോ. ഇസ്ലാമിൽ ഏത് ഗ്രേഡായിരുന്നോ പ്രാന്താണിന് മുമ്പ് അവസ്ഥ ഉണ്ടാവില്ലേ, എന്നമാതിരി വിലായത്തിന്റെ മർത്തബയ്ക്ക് എത്തിയതിന്റെ ശേഷം ഇങ്ങനെ ജദുബ് ആയി നോക്കുക. എന്നാ മുപ്പര് ഏത് പോകണമെന്നില്ല, വിലായത്തിന്റെ മർത്തബ പോവില്ല. പക്ഷെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അവരോട് ആ ബാബു അടഞ്ഞില്ലേ, ഇനിയവിടെ ഇഷ്കാലില്ലല്ലോ. നമ്മൾക്ക് അവരെ ഷെയ്ഖായി അംഗീകരിച്ച് പോകാൻ പാടില്ല, ദ്വാരിപ്പിക്കാൻ പാടില്ല എന്നല്ല. ഗ്രീഫ് ഉണ്ടാവില്ല, അത് പറയില്ല. ഇസ്തിലാഹി പദാ, അവരങ്ങനെ പറയാൻ പാടില്ല. ചില വാക്കങ്ങനെ ഭാര്യക്ക് തെറുപ്പുണ്ടായ ചേനൻ്റെ അറിയാൻ സംഗതി ഒന്നും തന്നെ. അപ്പയും പാടും. സുന്നത്ത് കലവാട് ജീതിനാണ്. എൻ്റെ അവിടെ പോയി ഷേഖിന്റെ സുന്നത്ത് അവർ ഷെയ്ഖാണ്, അതങ്ങനെ ഷെയ്ഖ്. ഷെയ്ഖന്മാർ പല രൂപമുണ്ട്, അയച്ചാൽ മതി. വേറെ ഷെയ്ഖ് നിർത്തിയല്ലോ ആളോ ആളോ അങ്ങനെ ഷെയ്ഖ് ഇല്ലാന്താരം. ഇനി വേറെ ഷെയ്ഖ് ചെന്നപ്പോ എന്ത് ഉത്തര ചായ പറയും. അപ്പോ ഇവനും കൊടുത്തു, അവനും കുടിച്ചു. അതോ വേറെ ഷെയ്ഖ്, എന്താ പഞ്ച്? ഏ
ദിക്റും ഫിക്റും ഒക്കെ പല ആളുകൾക്ക് അവന് ശരീരത്തുണ്ടോ എന്ന് നോക്കി എന്നിട്ട് ബാക്കി നോക്കിയാൽ ഇത് ആര് പറഞ്ഞാൽ ജുനൈദുൽ ബാഗ്ദാദിന്റെ ഒരു കാരണം ജുനൈദ് ബാഗ്ദാദി വന്ന ഏത് അവന് ശരീരത്തുണ്ടോ നോക്കിച്ചു മതി പറിച്ചത് ജുനൈദുൽ ബാഗ്ദാദിനെ ഒരിക്കാൻ പോരാ അമലും ജുനൈദുൽ ബാഗ്ദാദിനെ ഒരിക്കാൻ പോലും കാര്യത്തിന്റെ അവസാനത്തിൽ കരിയ വാഹിർ ആമരി നമ്മൾക്ക് എന്തായിരിക്കും അങ്ങനെ ഇരിക്കും നമുക്ക് കാണുള്ളൂ അവരവ്വാനം ആയിരത്തിലായി ഇങ്ങനെ കഴിയേക്കാൻ വേറെ ചിന്തയുണ്ടാവും ഒമാസാലു അവരാവും യഹിന്നൂന ഇലൽ ബിദായത്തി ബിദായത്തിനേക്ക് ആഗ്രഹിക്കുന്നവരാവും പക്ഷെ ഇതിലിങ്ങനെ പോവുക നിഹായത്ത് പോവുകയാണ് കാരണം ബിദായത്തിന് എന്തായിരുന്നു അമലിങ്ങനെ ചെയ്യാണ് അമൽ അധികരിപ്പിച്ചിരുന്നു അമലിങ്ങനെ അധികരിപ്പിക്കുമ്പോൾ അതിൻ്റെതായ മനസ്സ് വേറെ ഉണ്ടാവും അതിൻ്റെ നൂറും ആ നൂറവന് ആഗ്രഹം ഉണ്ടാവും അതിനെ വിട്ടിട്ടില്ല അതിനോട് എതിരായിട്ടുമില്ല അതിനോട് ശത്രുവായിട്ടുമില്ല അതിന് അതിനാഗ്രഹിക്കുന്നവൻ തന്നെയാണ് പക്ഷേ ഫിക്ർ കൂടുതലും ഏതിലായതുകൊണ്ട് ബാത്തിനാ വിഭാഗത്തിലായതുകൊണ്ട് പിന്നെ ഉണ്ടാവുന്നില്ല ബാഹിറായത് ഉണ്ടാവുന്നില്ല എന്നേ ഉള്ളൂ അതിനോട് വിരോധിയല്ല വാണ്ടാറിയില്ല അയ്യോ വേണ്ടത് മതി എന്നാണ് ഇവരെതിരേക്ക് ആഗ്രഹിക്കുന്നവരാ യഹിന്നൂനെ വിദായത്തിന്റെ വിവാദ അധികരിപ്പിക്കാന്നുള്ളത് ഒന്നിനു വേണ്ടി മീൻ കസുറത്തിൽ അൻവാരി നൂറ് അധികരിക്കും എന്തുകൊണ്ട് വിസവ് കസുറത്തിൽ അൽമാരി അമല് വാഹിറാമലിന് വേണ്ടി ഏതുണ്ടാവും ശരിക്കും എന്നും താജസ്കരിക്കുന്ന ആളെ പുകന്നു നോക്കിയാലും പ്രകാശം ഉണ്ടാവും അതുപോലെ ഓരോ വിഭാഗത്തിന് ഏതുണ്ടാവും അതിൻ്റെതായ അസറുകൾ ഉണ്ടാവും അപ്പൊ വാഹിറായ വിഭാഗത്തിന് അതിന്റെ അസറുണ്ടാവും അതുകൊണ്ട് അതിനെ അവർ കൊതിക്കുന്നുണ്ട് ബാത്തിനില്ല എന്നല്ല ബാത്തിന് ബാത്തിൻ്റെ ഉണ്ടാവും ഇനിയിപ്പോ എന്താ പറയുന്നത് വിഭാഗത്ത് കുറഞ്ഞും കൂടിയൊക്കെ വരുന്നല്ല അതിന് ചില അടിസ്ഥാന കാരണങ്ങളുണ്ട് വിഭാഗത്ത് കുറഞ്ഞും കൂടിയും വ്യത്യസ്തപ്പെട്ടും വരും ഒരാൾക്ക് ഒരു ഭാഗത്താണ് മറ്റാൾക്ക് വേറെ ഭാഗത്ത് ഇവർക്ക് നോമ്പേക്കാരൻ ചിലയാൾക്ക് നിസ്കാരാവും ഇഷ്ടം ചിലയാൾക്ക് ദിക്റാവും ഇഷ്ടം ഏത് ഫർളും മുഅക്കദും കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഓരോന്നും ഓരോരുത്തരും ഓരോന്നിൻ്റെതാവും വ്യാപൃതരാവും അതിന് കാരണം തനവ്വാത്തു അജ്നാസുൽ അഅ്മാലി ലി തനവ്വി വാരിദാത്തിൽ അഹ്വാലി തനവ്വാത്ത് വ്യത്യസ്തമായിരിക്കുന്നു അജിനാസുൽ അഅ്മാലി അമലിന്റെ ജിൻസുകൾ വ്യത്യസ്തമായിട്ടുണ്ട് എന്തിനു വേണ്ടി ലി തനവ്വി വാരിദാത്തിൽ അഹ്വാലി ഹാലുകളാവുന്ന വാരിദുകൾ വ്യത്യസ്തമായതിന് വേണ്ടിയിട്ടുണ്ട് വാരിദും ഹാലും ഒരു മാനാക്കും പറഞ്ഞു രണ്ട് മാനാക്കും പറഞ്ഞു അതൊരു മാനാക്കും പറഞ്ഞു രണ്ടു മാനാക്കും ഒരു മാനാക്കാണെങ്കിൽ ഇവിടെ ഖിലാഫത്ത് ബയാനിയാക്കും അഹ്വാലുകളാവുന്ന വാരിദാത്തിൽ അല്ലെങ്കിൽ തന്നെ പോയി വാരിദാത്തിൽ അഹ്വാലി എന്ന് പറഞ്ഞ മാന അഹ്വാലുകൾക്കുള്ള വാരിദാത്തി വ്യത്യസ്തമായതിന് വേണ്ടി അഹ്വാലുണ്ടാകാൻ ഇതുണ്ടാവുന്നുണ്ട് ചില വാരിദുകൾ ഉണ്ടാവുന്നുണ്ട് അത് വ്യത്യാസപ്പെട്ടുകൊണ്ട് ഏത് വ്യത്യാസപ്പെട്ടു അമല് വ്യത്യാസപ്പെട്ടു ഹാല് പറഞ്ഞാൽ എന്താ ഹാല് പറഞ്ഞാൽ മനസ്സിന് വ്യത്യസ്തമായ ഹാലുണ്ടാവും അതാണ് കബുലിന്റെ ഹാല് ബസ്തിന്റെ ഹാല് ഫറഹിന്റെ ഹാല് സുഹൃദിന്റെ ഹാല് എന്ന് പറഞ്ഞിട്ട് പല അവസ്ഥകൾ എവിടെ വരും ദീനില് വരും പറയുന്ന ഒരു വാരിദാത്തു വല്ല അഹ്വാലി ഇബാറത്തിന് നഹക്കത്തിൽ കൽബി ഫൽ ഖാതിറു വൽ വാരിദു വൽ ഹാലു മഹല്ലുഹ വാഹിദ ഖാതിറു എന്ന് പറയും വാരിദ് എന്ന് പറയും ഹാല് എന്ന് പറയും അതൊക്കെ എവിടെ വരുന്നത് ഒരു മഹലിന്റെ മേലില്ല വഹുവൽ കൽബ് അതേതാ കൽബ ഇപ്പൊ കൽബിൽ വരുന്ന ഒന്നാണ് ഖാതിറു
ഉദിക്കുന്നതല്ല, മനസ്സിൽ ഉദിക്കുന്നറില്ലേ, ഉദിക്കുന്നതിനെ കാത്തത് വാരിത് കൽബിൽ വരുന്നത് ഹാല് അവസ്ഥ, അതൊക്കെ അതിന്റെ മഹല് ഏതാണ്? കൽബാണ്. ബാക്കി മാതാമൽ കൽബു തസ്തുർഫീൽ ഖവാത്തിറുൽ ഉസ്മാനിയത്തു വൽ നൂറാനിയത്തു, നല്ലതും അല്ലാത്ത ഒക്കെ കൽബിൽ വരുന്നുണ്ടെങ്കിൽ സുമ്യ മാ യഖ്തുർഫീഹി ഖാത്തിറ, നല്ലതും അല്ലാത്തത് വരുമ്പോഴാണ് ഖാത്തിറ്. അള്ളാഹു അല്ലാത്ത ഇറാത്ത് വന്നാൽ അതും ഖാത്തിർ തന്നെ, നല്ലതിൽ വന്നാലും ചീത്തയിൽ വന്നാലും ഒക്കെ ഏതെന്ന് പറയും? ഖാത്തിർ എന്ന് പറയും. നല്ല കാര്യം വരുന്നതിന് വാരിദ് എന്ന് പറയും. ഹാല് വാരിദ് എന്നാണെങ്കിൽ ഏതാണോ നല്ല കാര്യം. പൊയറുകളായി അള്ളാഹുനോട് ബന്ധപ്പെട്ട അല്ലാത്തത് സുമ്യമായ വാരിദ, അള്ളാഹുവിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മാരിഫത്തിൽ പെട്ടതാ വരുന്നെങ്കിൽ അതിനാണ് ഏത് പറയാ വാരിദ് ഹാല് വാരിദ്. ഫൈദാഫത്തു അഹദീമായി ലാഹരി, ഇവിടെ വാരിദിനെ ഹാലിലേക്ക് ഇലാഫത്ത് ചെയ്തു. വാരിദാത്തുൽ അഹ്വാൽ എന്ന് പറഞ്ഞത് ഇലാഫത്തും ബയാനിയത്തും, ഇനി ഇലാഫത്ത് ബയാനിയാണ്, അപ്പൊ രണ്ടും ഒന്നായിട്ടാണ് മറ്റൊരു വാരി, ഏത് അഹ്വാലും വാരിദ്. അപ്പൊ ഏതാണ് ഒന്ന് കത്തനവാത്ത് അജിനാസുൽ അഹ്മാൽ ലായറത്തിൽ തനവുയിൽ അഹ്വാൽ ബാത്തിനത്തി ബാത്തിന ഹാല് മാലുമാണ് അഹ്വാൽ ജവാരി താബിയത്തിന്റെ അഹ്വാൽ കുലൂബി ഫൈം വറദാക്കൽബി കബുദ് കബിള് എന്ന് പറഞ്ഞ ഒരു ഇങ്കിബാൽ പിടിക്കല, ഉന്മേഷം കുറയല, വസ്തുതന്നെ വ്യാസാകല. കബിള് ചേൽപ്പിയതിന് വരും ഹൃദയത്തിനുണ്ടോ? നമ്മക്കില്ല ഉന്മേഷം ഉണ്ടാകുന്നില്ലാത്ത സമയം എന്ന മാതിരി കൽബിയായ അവസ്ഥകളെ അരിഫികൾക്കും എന്തായി മാറി മാറി വരും. നമുക്ക് ചിലപ്പോ നോമ്പിനൊക്കെ രാത്രി അടിയിരുന്നാൽ ചിലപ്പോ അത്താഴം വരേ നമ്മൾക്ക് ഡിഗ്രിയിൽ കുത്തിരിക്കാൻ നിസ്കരിക്കാനൊക്കെ കഴിയും. അതെന്താ ഒരു ബസ്തുണ്ടാവുമ്പോഴാണ്, ചില സമയത്ത് മൂടൗട്ട് അതിനൊക്കെ പോയി കബുദ് വരും കൽബിന്റെ മേൽ. എന്നാ ലഹറാൽ ജവാരി അസറും, അപ്പോ ജവാരിന്റെ മേൽ അതിന്റെ അസറുണ്ടാവും. അതാണ് ഖാത്രി അല്ല വാരിദ് വ്യത്യാസപ്പെട്ടുകൊണ്ട് അമല് മാറുന്നത്. അപ്പൊ അതിന്റെ അസറേതാ മിനസുക്കൂനി ശാന്തതയാണ്, അമൽ ചെയ്യാതിരിക്കാൻ. വൈ വറദാരി ബസ്തു, കൽബിലേത് വന്നാലും ബസ്തു എന്നുള്ള ഹാല് വന്നാൽ ലഹറാൽ ജവാരി അസറു അതിന്റെ അസറുണ്ട്. മിനൽ ഹിഫത്തി വല്ല എന്തും ചെയ്യാൻ എന്തേക്കാരം ഒരു സന്നദ്ധത ഏതുണ്ടാവുമ്പോ കൽബിന് വസ്തുണ്ടാവും. വൈം വറവും വന്നു ഏതിന് കൽബിന്റെ ഒരു ഹാലാണ്. എന്നാൽ ലഹറാൽ ജവാരിഹി ജവാരി ലാഹിറാവും അസറു അതിന്റെ അസറു ഒവ്വത്തെറുക്കും ഹിജാമു, ഒന്നും തൊടാതെ ഒന്നും സ്പർശിക്കാതെ ഭക്ഷണം കൊള്ളണം ഏതാ ദൈവന്നുള്ളതാ. ഒരാൾ അതി എടുത്തു അത് വേണോ വേണ്ട ഒക്കെ ഒരു സുഹൃത്ത് തീർക്കേക്കാരൻ അതിൻ്റെ അസർ. കൽബി റൗബത്തും ഹിർസു, ചിലപ്പോ കൽബിൽ ഏതുണ്ടാവും റൗബത്തും ഹിർസും ആവും. എന്നാ ലഹറാൽ ജവാരി അസുഖം വത്തായും, എന്ത് ത്യാഗം ചെയ്യാനുള്ള ഒരു മനസ്സ് അവസ്ഥ. അപ്പൊ ഇതാണ് എന്താണത് അഹ്വാല് മാറലുകൊണ്ട് അമല് മാറും. നിന്റെ അമല് കുറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അതേത് മാറലുകൊണ്ടാണാ പറയണത്? മറ്റേ ഹിക്മത്തിന് ഇല്ലത്ത് പോലെയാണ് അമലുകൾ ഇങ്ങനെ വ്യത്യസ്തമായി വരുന്നത്. കൽബിന്റെ ഹാലുകൾ മാറി മാറി വരുന്നത് കൊണ്ടാണ് ചിലപ്പോൾ കൂടുതൽ ചെയ്യാനുള്ള ഹാല് വരും, അപ്പൊ കൂടുതൽ ചെയ്യും. ചിലപ്പോൾ കുറച്ച് ചെയ്യാനുള്ള ഹാല് വരും, അപ്പൊ കുറച്ച് ചെയ്യും. ചിലപ്പോൾ നോമ്പിനുള്ള ഹാല് വരും, അപ്പൊ നോമ്പനുഷ്ഠിക്കും. ചിലപ്പോൾ ദിക്റിനുള്ള ഹാല് വരും, അപ്പൊ ദിക്റിയലും. ചിലപ്പോൾ നിസ്കാരത്തിനുള്ള ഹാല് വരും, അപ്പൊ നിസ്കരിക്കും. ഓരോന്നിനും ഓരോന്നാണ് ഹാലും വാരിദും ഒന്നാ നോക്കും. അങ്ങനെ അർത്ഥം വെക്കും എങ്ങനെ തനവുഴി വാരിദാത്തിൽ അഹ്വാലി ഹാലുകളാവുന്ന വാരിദ ഹൃദയത്തിൽ വരുന്നത്, അത് വ്യത്യസ്തമായതിന് വേണ്ടിയാണ് അഹ്മാൽ എന്താവുന്നത് വ്യത്യാസപ്പെടുന്നത്. അല്ലെങ്കിൽ വാരിദാത്ത് എന്നാൽ മാരിഫത്തിൽ ഇത് രണ്ടാമത്തെ മാന അല്ലാഹുത്തിൽ ആമിയാക്കുക. വാരിദാത്ത് എന്നാൽ മാരിഫത്തിൽപ്പെട്ട വ്യത്യസ്തമായ കിസ്മുകൾ, അത് മാറി മാറി മാരിഫത്ത് അള്ളാഹിനെ പറ്റിയുള്ള മാരിഫത്ത് വ്യത്യസ്തമായ രൂപത്തിലാണ്. അള്ളാഹു തലാക്ക് ജലാലത്തിന്റെ സിഫത്തുണ്ട്, ജമാലിന്റെ സിഫത്തുണ്ട്, ഓരോ വ്യത്യസ്തമായ സിഫത്തുകൾ, കഹിരിയ സിഫത്തുണ്ട്. ഓരോ സിഫത്തും ചിന്തിക്കുമ്പോൾ അതിനോട് ചോദിച്ച മാരിഫത്തായിരിക്കും വന്നുകൊടുക്കുക. ഈ മാരിഫത്തിനനുസരിച്ച് ഏത് മാറി മാറി വരും, കബുദും വസ്തുവൊക്കെ മാറി മാറി വരും. അപ്പൊ എന്താ മാനാലി തനവുഴി വാരിദാത്തിൽ അഹ്വാലി എന്നാണ്
അഹ്വാലുകൾ ഉള്ള വാരിത, എന്ത് അഹ്വാലുകൾ ഉണ്ടാകാനുള്ള വാരിതാക്കി മാരിഫത്തുകൾ, അത് വ്യത്യസ്തമായതുകൊണ്ട് അമലെന്താവും വ്യത്യാസപ്പെടും എന്നും ആകാം. ഇവിടെ ഇങ്ങനെ പറഞ്ഞു നോക്ക, അതെ നട്ട് അതൊരു ചോദ്യല്ലേ, നല്ല ആള് ഹൃദയം വെച്ചുകൊണ്ടാവില്ല. പ്രധാനമന്ത്രി എത്ര നല്ല ആളായിട്ടുള്ള കാര്യമില്ല, അവന്റെ കീഴിലുള്ള മന്ത്രിമാർ നന്നായെങ്കിൽ ഭരണം നന്നാവും. മാറ്റിവെച്ച ഹൃദയം നന്നായതുകൊണ്ട് കാര്യമില്ല, അതിന്റെ സഹായികളാണ് അവന്റെ ശരീരത്തിന്റെ ബാക്കിയുള്ള എല്ലാ ഭാഗവും, അവന്റെ കണ്ണും കാതും കയ്യും മൂക്കും ഒക്കെ അതിന്റെ സഹായകർ. അതൊരു ശരിയാവുമ്പോ ഇത് ശരിയാവും, മാറ്റിവെച്ചാൽ അതിനെ സഹായിക്കും, ആദ്യണ്ടായതിനെ സഹായിച്ച പോലെ തന്നെ. അതായത് അപ്പോഴും അവന്റെ ജവാരികളൊക്കെ നന്നാവുമ്പോ ഏത് നന്നാവും, കൽബ് നന്നായിക്കോളും, വന്ന കൽബ് ഏതാണ് ശരിയത്. മോഡി എത്ര നല്ല ചെയ്തിട്ടും കാര്യമില്ല, ബാക്കിയുള്ളവർ മോശമാണെങ്കിൽ അവന്റെ ഭരണം മോശമാകുകയോ. കൽബിനനുസരിച്ച് അവയവല്ല, അവയവങ്ങളാണ് അതിന്റെ സഹായികൾ. മനസ്സിലായി, സംഗതി അങ്ങനെയാണെങ്കിലും കൂടിയിട്ട് കാണുന്നതിന് അനുസരിച്ച് സൂറത്ത് എവിടെ വരും, കൽബിൽ വരും. കേൾക്കുന്നതിനനുസരിച്ച് സൂറത്ത് എവിടെ വരും, ഹൃദയത്തിൽ വരും. തൊടുന്നതിനനുസരിച്ച് അവസ്ഥ മാറും, ഒരു ഹറാമ തൊട്ട അതിന്റെ അവസ്ഥ എവിടെ വരിക, കൽബിൽ വരിക. അപ്പൊ ഇതിനൊക്കെ സൂക്ഷിച്ചാണ്ടാണ് ഇതിനെ നന്നാക്കല്, കൽബിനെ നന്നാക്കൽ. ഇതൊക്കെ അഴിച്ചിട്ടാണ്ട് പിന്നെ കൽബിനെ നന്നാക്കാൻ പറ്റില്ല. ഇന്നഫിൽ ജസദിലെ മുതുകത്തൻ ഇതാ സ്വലാഹത്ത് സ്വലാഹൽ ജസദ് കുല്ലുഹു എന്നാണ് ശരിയെന്നെ. പക്ഷെ എപ്പോ ഈ അവയവങ്ങളൊക്കെ സൂക്ഷിച്ച് നിന്നെങ്കിലേ എന്താവുള്ളൂ, കൽബിൽ നല്ല അവസ്ഥ വരുള്ളൂ. നല്ല അവസ്ഥ വന്നാൽ പിന്നെ കൈകൊണ്ട് നല്ല പ്രവർത്തിക്കുന്നു. അതിനാദ്യം ഏതുവാണ് ഇതിലേക്ക് നിയന്ത്രിക്കണം, ഹൃദയത്തിൽ വെച്ചിട്ടോ, അത് ആദ്യേ ഹൃദയത്തിനൊരു ഒരു കാര്യങ്ങൾ സൂക്ഷിച്ച് വെച്ചിരിക്കണം, കൊണ്ടുവന്ന് വെച്ചിരിക്കണതാണ്. അല്ലെങ്കിലോ ഒരു ഹറാമിലേക്ക് അവിടെ കാണുമ്പോൾ അതിന്റെ സുഹൃത്ത് എവിടെ വരും, കൽബിൽ വരും. ഹറാമിൽ തൊട്ട അതിന്റെ ആ സ്പർശിച്ചതിന്റെ അവസ്ഥ എവിടെ വരും, കൽബിൽ വരും. കണ്ണിമ്പേ ഇപ്പൊ കണ്ണു ഏതാ മനസ്സിലാക്കി, പെണ്ണിനെ ഇപ്പൊ കിട്ടുന്നത് അതിന്റെ അവസ്ഥ കൽബിൽ വരുമ്പോ കണ്ണു. അത് പ്രസവിക്കുമ്പോ പിന്നെയാണ് കാണാൻ തുടങ്ങുന്നത്. പുല്ലുമൗലൂദി എന്ന് വെച്ചാൽ പ്രസവിച്ച സമയത്ത് നിന്നാ, എല്ലാ കാലത്തും നല്ല കൽബ് തന്നെ അതാ മാറ്റി വെക്കണതാ. പിന്നെ അതിലുള്ള മാരിഫത്തിനെ കൊണ്ട് ഏത് പറയേണ്ടതെന്ന് മാത്രം, റൂഹ്, അതുപോലെ തന്നെ സിർറ്, അതുപോലെ തന്നെ നഫ്സ്, ഇതൊക്കെ ഒന്നാ. കൽബ് എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത് ആ സനോപരി രൂപത്തിനാണ്. ഒരു മാങ്ങ പോലത്തെ സാധനം ഉണ്ടല്ലോ, അതിന്റെ പേരാണ് കൽബ്. ചിലപ്പോ പിന്നെ കൽബ് എന്ന അതിലുള്ള കൂവത്തിനെ കൊണ്ട് പറയുന്നേ ഉള്ളൂ, അസില് അതാണ് കൽബ്. ഇവരോട് ചോദിച്ചാണ്, അതെ റൂഹാണ് നസ്സാണ്. ഇപ്പൊ ചോദിച്ചാണ് ആ കൂട്ടത്തില്, കൽബ് മാറ്റിച്ചാൽ ഞാൻ അവസ്ഥ മാറുമോ? ആദ്യത്തെ കൽബിന്റെ വരും, ഇപ്പോഴത്തെ കൽബിന്റെ വരും. ഇപ്പൊ നമ്മൾ പിന്നെ ഇതൊക്കെ വാരിദാത്ത് വരുന്നത് എന്ന് പറഞ്ഞത് ഏതിലേക്കാണ്? അത് റൂഹിലേക്കാണ്. റൂഹ് എന്ന് പറയും, നസ് എന്നൊക്കെ പറയും, സിറ് റൂഹ് നസ് എന്നൊക്കെ പറയുന്നതാണ് വാരിദാത്തിന്റെ മഹല്ല്. പക്ഷേ ആ പിന്നെ റൂഹിന്റെ ശരീരത്തിൽ വ്യാപിച്ച് കിടക്കുകയാണെങ്കിലും അതിന്റെ മഹല്ല് ഏതാന്നേ ഉള്ളൂ, കൽബാണ്. അയൽ വാരിദാത്തി, വാരിദാത്തി വ്യത്യസ്തമായതിനു വേണ്ടിയാണ്. അല്ലത്തി, എങ്ങനത്തെ വാരിദാത്തി, തുന്തിജു,
അതുണ്ടാക്കും അഹ്വാലം ചില ഹാലുകൾ, ഖായിമത്തൻ നിൽക്കുന്ന ഹാല്, ബിഖുലൂബിഹിം കൽബുകളിൽ, കൽബിൽ നിൽക്കുന്ന ഹാലുകൾ, കൽബിന്റെ മഹല്ലുകളിൽ. അപ്പോ ഇവിടെ ഇളാഫത്തിൽ ആമിയാക്കിയത് അഹ്വാലിനുള്ള വാരിതാക്കുന്ന അഹ്വാലുകളെ ഉണ്ടാക്കുന്ന വാരിദാത്ത്. അപ്പൊ വാരിദാത്ത് ഏതാ? മാരിഫത്ത്. അഹ്വാൽ ഏത്? ഈ കബ്ദ് വസ്തു പോലത്തു. എന്ത്? ഇപ്പൊ രണ്ടു രണ്ടായി. വാരിദാത്ത് എന്ന അഹ്വാലിന്റെ ഭാഗത്തിലാണ് മാരിഫ്. അഹ്വാൽ എന്ന ഏത്? കൽബിനിക്കുണ്ടാവുന്ന ഈ മാറ്റങ്ങളൊക്കെ. കബ്ദിന്റെ ആല്, വസ്തിന്റെ ആല്, നമ്മൾ പറഞ്ഞ സുഹുദിന്റെത്, അതുപോലെ തന്നെ കറമിന്റെത് എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഏത്? അഹ്വാൽ. വാരിദാത്തിൽ നിന്ന് വരുന്നതും അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന മാരിഫത്തിന്റെ അൻവാൽ. അപ്പൊ എങ്ങനെ വേണ്ടകാലി തനവുപോയി? വാരിദാത്തിലെ അഹ്വാലി, അഹ്വാലുകൾക്കുള്ള വാരിദാ, അഹ്വാലുകളെ ഉണ്ടാക്കുന്ന അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള മാരിഫത്തുകൾ വ്യത്യസ്തമായത് കൊണ്ടാണ് എന്താവുന്നത്? അമലുകൾ വ്യത്യാസപ്പെടുന്നത്. എന്നായി തഖ്തവി അഹ്വാല് തേടും അവർ ആകർഷിക്കലിനെ, ഇലാ തിൽക്കല അമാലി, അമലിലേക്ക്. വാരിദാത്തിൽ നിന്ന് ഏത് വന്നു? അഹ്വാല് വന്നു. അഹ്വാല് എന്തിലേക്ക് ആകർഷിപ്പിച്ചു? അമലിലേക്ക് ആകർഷിപ്പിച്ചു. അപ്പൊ അമൽ വ്യത്യാസപ്പെട്ടു. വാരിദാത്ത് കൊണ്ട് ഹാലുണ്ടായി. ഹാല് എന്തിലേക്ക് ആകർഷിപ്പിച്ചു? അമലിലേക്ക് ആകർഷിപ്പിച്ചു. അപ്പൊ ഹാല് മാറി. വാരിദാത്ത് മാറിയപ്പോ ഹാല് മാറി. ഹാല് മാറിയപ്പോ അമൽ മാറി. വാരിദാത്ത് മാരിഫത്ത് മാറിയപ്പോ ഏത് മാറി? അഹ്വാല്. അഹ്വാല് മാറിയപ്പോ ഏത് മാറി? അമല് മാറി. അവ വാരിദാത്തിന് ഇല്ല അഹ്വാൽ. ലാഭത്ത് ബയാനിയാണ് വാരിദാത്ത്. ഹാലുകളാവുന്ന വാരിദാത്ത് എന്താ? അങ്ങനെ നോക്കണം. ഫൈനൽ വാരിദ പതിയുസമ്മ ഹാലൻ. ഈ ദീഹിന്റെ വരുന്നതിനെ കൊണ്ട് ഏതെന്ന് പറയാറുണ്ട്? ഹാലെന്നും പറയലുണ്ട്. അപ്പൊ വാരിദും ഹാലും ഏതായി? ഒന്നായി. താഴെ പറയുന്നുണ്ട് അന്ന ബാലൻ മുരീദിന, ചില മുരീദന്മാർ, സാലിക്കുകൾ, നജിദുഹു, അവരെ നമ്മൾ എത്തിക്കുന്നുണ്ട്. മുസ്തകുലമ്പി സലാത്തി, അവർ നിസ്കാരം കൊണ്ട് ശൂലായിട്ട്. അപ്പൊ ബാലഹും ബാലിനെത്തിക്കുന്നു. ബിസിയാമി സിയാമോന്റെ ജോലിയായിട്ട്. ചില ആളുകൾക്ക് വിറുതുകളെ, ദിക്റുകളെ, ദിക്റാമത്ത്, ചില ആൾക്ക് സ്വലാത്ത, ചില ആൾക്ക് തഹ്ലീല, അങ്ങനെ വ്യത്യസ്തമായ വിഭാഗത്തുകൾ ഇങ്ങനെ വരുന്നു. എന്താ അതിന്റെ കാരണം? വാരിദുൻ ഇലാഹിയുൻ, ഇലാഹിയായ വാരിദ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചതായിരിക്കുന്ന ഒരു അവസ്ഥ. യുക്തവ, അത് തേടി. മൈലഹാദ, ഇവൻ ആകർഷിക്കുന്ന ഇലാക്കഥ, ഇന്നമല്ലേ നിസ്കാരായിക്കോട്ടെ. വഹാദ, മറ്റേ ആൾ ആകർഷിക്ക ഇലാക്കഥ, നോമ്പി. അങ്ങനെ എന്നാൽ വയമ്പങ്ങിയിൽ കുല്യ ഹരി, എല്ലാ ഓരോരുത്തർക്കും ആയി അമല, അവൻ അമൽ ചെയ്യണം. ബി മുക്തവ മൈലിഹി, അവന്റെ ആകർഷണം തേടിയനുസരിച്ച്. ഒരാൾക്ക് എനിക്കാ താല്പര്യം സ്വലാത്തില്ലല്ലേ, കാരണം സ്വലാത്തിലേക്കോട്ടെ. ഒരാൾക്ക് നിസ്കരിക്കല, സുന്നത്ത് അങ്ങനെ അധികരിപ്പിക്കലാണ് താല്പര്യം. നാനേതായിക്കോട്ടെ, സുന്നത്ത് അധികരിപ്പിച്ചോട്ടെ. ചില ആളുകൾക്ക് ഇലാഹില്ലാന്ന് ദിക്രിയല്ലാണ് കൂടുതൽ താല്പര്യം. നാവൻ അധികരിക്കോട്ടെ. അവന്റെ നസ്സിന്റെ വാരിദിന്റെ മാറ്റനുസരിച്ചാണ് അവന്റെയൊക്കെ നേതു വന്നിട്ടുള്ളത്, ഇബാദത്തുകൾ വന്നിട്ടുള്ളത്. അതിനനുസരിച്ചാണ് പ്രവർത്തികൾ. അപ്പോഴങ്ങനെ മുന്നേറാൻ കഴിയുള്ളൂ. ഒരാളുടെ നോക്കി ഇവൻ ചെയ്യണ്ട. ഓ, ഇതും വലിയ നോമ്പുകാരനാണല്ലോ. എന്നാ ഞാൻ ഇന്ന് മുതൽക്ക് നോമ്പ് കിട്ടുക, അതല്ലേ കാരണം? ഇയാൾ ദിക്റില്ല, എന്നാ ഞാൻ ദിക്റില്ല. അങ്ങനെയല്ല, ഓരോരുത്തർക്കും ഓരോന്നും. അവനിക്ക് അവന്റെ നെസ് ഏതിലേക്കാണോ ആകർഷിപ്പിക്കുന്നെങ്കിൽ അതാണ് അവൻ ചെയ്യേണ്ടത്. ഐ അമരാബി മുക്തവ മൈലിഹി, അവന്റെ മയില് തേടിയതനുസരിച്ച്. മദ്കൂരി മേൽ പറയപ്പെട്ട മയിൽ. എപ്പോ ഇല്ലം യക്കുൻ തഹ്ത തർബിയത്തി ഷെയ്ഖിൻ, അവൻ ഏതായിട്ടില്ലെങ്കിൽ, ഒരു ഷെയ്ഖിന്റെ തെർബിയത്തിലായിട്ടില്ലെങ്കിൽ, ഷെയ്ഖിന്റെ തെർബിയത്തിലായിട്ടില്ലെങ്കിൽ, മൂപ്പര് ഷെയ്ഖിന്റെ തെർബിയത്തിലാണോ? ആരാണ്? ജുബൈറോ. മൂപ്പർക്ക് ഏതൊരു ഷെയ്ഖ് ഉണ്ട്. ഷെയ്ഖിന്റെ തെർബിയത്തിലാണ് ഷെയ്ഖ് വർണ്ണിക്കണം. അവന്റെ മയലനുസരിച്ച് ചെയ്യരുത്. ഷെയ്ഖില്ലാത്താണ് ഷെയ്ത്താൻ ഷെയ്ഖാവുന്നില്ല. ഷെയ്ഖിൽ എല്ലാ ഷെയ്ഖും പെട്ടുകളെ. ഷെയ്ഖ് പല ഷെയ്ഖുണ്ട്. ഷെയ്ഖു താലീമുണ്ട്, നിസ്കാരം പഠിപ്പിക്കുന്ന ഷെയ്ഖ്.
ഷെയ്ഖു തർബിയത്തിൽ, ഷെയ്ഖു തർക്കിയത്തിൽ, ഷെയ്ഖു തബറുക്കുണ്ട്. നാല് ഷെയ്ഖുണ്ട്. ഷെയ്ഖ് ഇല്ലാത്ത ആള് ഷെയ്ത്താൻ ഷെയ്ഖാവും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഷെയ്ഖ് വേണേ, എന്തെങ്കിലും ഒരു ഉസ്താദെങ്കിലും ഷെയ്ഖായിട്ട് വേണം. ഉസ്താവ് പറയണത് കുഴപ്പമില്ല, പിന്നെ ഷെയ്ത്താൻ പറഞ്ഞല്ലോ, ഷെയ്ത്താൻ വെക്കാനല്ലോ പോവാ. ഷെയ്ഖ് കാരണോണ്ട് വെറും ഷെയ്ഖു തർബിയത്ത് മാത്രം വെക്കണ്ട. വൈല്ല ഷെയ്ഖ് ഉണ്ടെങ്കിൽ, ഷെയ്ഖിന്റെ തഹത്തിലാണ് തർബിയത്തിലാണെങ്കിൽ, ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖാൻ പറ്റിയ ആളുകൾ. വൈല്ല ഷെയ്ഖിന്റെ തർബിയത്തലായാൽ ഫലാ യസ്തഗുലു, അവൻ ജോലിയാവൂല, ജോലിയാവരുത് ബിഷൈഇൻ, ഒരു വസ്തു കൊണ്ട്, ഷെയ്ഖിൻ സമ്മതപ്രകാരല്ലാതെയും, ഇറാദത്തിഹി, അവന്റെ നിർദ്ദേശപ്രകാരല്ലാതെയും എന്ത് പാടില്ല, ചെയ്യാൻ പാടില്ല. അപ്പൊ ഷെയ്ഖ് വരണം വഴിയെടുക്കണം. അങ്ങനത്തെ ഷെയ്ഖിനെത്തിച്ച് ഷെയ്ഖിന്റെ തെറിവ് വീടിരിക്കാൻ ഏതാണ് ഷെയ്ഖ് പറയുന്നത്? ഈ വീടിൽ ചേർന്നോ പറയോ അമ്മറിയോ എന്നാ കുടുങ്ങിയെ. അങ്ങനെയും പറയുന്ന ചില പുരീതന്മാർ അങ്ങനെയാണ്, 24 മണിക്കൂർ നോക്കിയാണ് വീടി. ഞാൻ പറഞ്ഞിട്ടില്ല അത് ചെയ്യാം. അങ്ങനെ അങ്ങനെ കിട്ടുന്ന കാട്ട് ഹാസിബ് കാലിക്ക, അപ്പറിന്റെ ഹാസിബ് അന്നെ തനുവൽ ഔറാദി, വിറുതുകൾ വ്യത്യസ്തമാവും. ഓരോരുത്തന്റെ വിറുത്, ഓരോരുത്തന്റെ അമല്, ഒരാൾ ഒന്നുകൊണ്ട് ജോലിയാകുന്നു, മറ്റാൾ മറ്റൊന്നുകൊണ്ട് ജോലിയാകുന്നു, മറ്റാൾ മറ്റൊന്നുകൊണ്ട്, എല്ലാവർക്കും തോന്നുന്നത് ഞാൻ ചെയ്യണ ശരി നല്ല ഉണ്ടാവുള്ളൂ. അപ്പൊ അവൻ ചെയ്യുമ്പോ, ഒന്ന് ചെയ്യുമ്പോ, മറ്റാ ചെയ്യുമ്പോ മറ്റവനാക്ഷി. എന്താ പോവൻ അങ്ങനെ, മറ്റവനെന്താ അങ്ങനെ, അത് വേണ്ട. ഔറാദുകൾ വ്യത്യസ്തമായി വരണം. ഫി ഹഖിൽ മുരീദീന, സാലിക്കീങ്ങളെ ഹഖിൽ വ്യത്യസ്തമായി. ഏത് മുരീദ്? അസ്വാദിക്കീന, ശരിയായ മുരീദന്മാരെ ഹഖിൽ ഔറാദ് വ്യത്യസ്തപ്പെട്ട് വരല് നാശം ഉത്ഭവിച്ചതാണ്. അൻ തനവ്വിൽ വാരിദാത്തി, അവരെ ഹൃദയത്തിലേക്കുള്ള മാരിഫത്തുകളെ വ്യത്യാസപ്പെടുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അഹ്വാലുകളെ വ്യത്യാസപ്പെടുന്നതുകൊണ്ട്, ആ ഹാല് മാറുന്നതിനനുസരിച്ചാണ് അവന്റെ വിറുത് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് എവിടെയുള്ള വാരിദാത്തി അലാ കുലൂബി, ഹൃദയത്തിലുള്ള, ഫയമ്പകയിലെ കുല്ലി മുരീദിൻ, എല്ലാ മുരീദിനിക്കും അനിവാര്യമാണ്. അവൻ അമൽ ചെയ്യൽ ബി മുക്തള വാരിദിഹി, അവന്റെ വാരിദിനെ മുക്തതുകൊണ്ട്. അവന് ഏതിനാ കൂടുതൽ താല്പര്യം, അത് ചെയ്യാം. വിറുതിൽ നിന്ന് ഏതിനാണോ കൂടുതൽ താല്പര്യമെങ്കിൽ അത് ചെയ്യണം. മുത്തഖദ്ദിമായ ഷർത്തോടുകൂടെ, എന്താ മുത്തഖദ്ദിമായ ഷർത്ത്? ഷെയ്ഖിന്റെ തെർബിയത്തിലായിട്ടില്ലെങ്കിൽ, ഷെയ്ഖിന്റെ തെർബിയത്തിലായിട്ടില്ലെങ്കിൽ, തെർബിയത്തിലായ പിന്നെ നേരത്തെ പറഞ്ഞു വലായാമലാമൽ ചെയ്യാരിക്കലോ എന്ന് വാദ്യം അനുവാര്യമാണ്. മറ്റൊരുത്തന്റെ വാരിദിന്റെ മുക്തത കൊണ്ട്, അവൻ അങ്ങനെ ചെയ്യണം, ഞാൻ അങ്ങനെ ചെയ്യട്ടെ, മറ്റാൾ ഇങ്ങനെ ചെയ്യണം, ഞാൻ ചെയ്യട്ടെ, അത് കരുതാൻ നിൽക്കരുത്, അവൻ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. ഇത് ഒരു ഒന്നാണ് ഇപ്പൊ ഈ പറഞ്ഞു കേട്ടോ. മറ്റു നിരക്കുന്ന വ്യാഖ്യാനിക്കും, എന്താ പറയാ, വാരിദാത്ത് തനവുമായതുകൊണ്ടാണ് അഹ്മാൽ വ്യത്യസ്തപ്പെടുന്നത്. എന്നാൽ നേരത്തെ പറഞ്ഞ സിയാത്ത് നുസാൻ ഉണ്ടല്ലോ, ഐക്കോപ്പിക്കും. ചില സമയത്ത് എന്താവും, കൂടുതൽ ചെയ്യാൻ തോന്നും, ചില സമയത്ത് കുറച്ച് ചെയ്യാൻ തോന്നും, ചില സമയത്ത് ചെറുത് ചെയ്യാൻ തോന്നും. അപ്പൊ നമ്മൾ പറഞ്ഞ അവിടെ അമല് കലീലാവലോടുകൂടി എന്തുണ്ടാവാ, മാരിഫത്തുണ്ടാവാ, നീ പ്രശ്നമാക്കണ്ട എന്ന് പറഞ്ഞില്ല. അപ്പൊ അത് വാരിത മാറുന്നതിനനുസരിച്ച് അമല് പിന്നത്ത് സിയാത്തിന് സ്വീകരിക്കും. അപ്പൊ കലീലാവൽ ചില വാരിദാത്തിനായിരിക്കും, മറ്റു ചില വാരിന്ന്. അപ്പൊ കലീലാവലോടുകൂടി നമ്മൾ പരിഹരിക്കേണ്ടത് അതിന് തന്നെയാണ്, കണക്കിലെടുക്കേണ്ടത് മാരിഫത്തിനെയാണ് എന്ന് അങ്ങോട്ടും മന്ദിപ്പിക്കും. അതുവാണ് അവൻ വിമർശിക്കാതിരിക്കലോ അനിവാര്യമാണ്. ഒയിറിന്റെ മേൽ ഫി അദമിസ്തിഖാലിഹി, ഒയിർ ജോലിയാകാതിരിക്കുന്നതിൽ,
ഭീമ ഒന്നുകൊണ്ട് ഇഷ്ടകലപി, അതുകൊണ്ട് ജോലി ആയിരുന്നു അവൻ. അവനെന്താ ദിക്റാ, മറ്റാളെന്തില്ല ദിക്റില്ല. തബിലിയമാറ്റ് പറഞ്ഞു ഓക്കെ അമല, എന്തേ ഓരിങ്ങനെ മാരോണ് ദിക്റില്ലോണ്ട് കേൾക്കുകയാണ്. അവരിങ്ങനെ വീക്ഷിച്ചപ്പോ നേരം മുതൽ നേരം വരെ ഏതാണ് റിസൾട്ട് കൊടുക്കുകയാണ്, ദിക്റൊന്നും കാണില്ല. സംഗതി ഇൽമക്കൊണ്ട് ഇബാത്ത് കുറവാണ്, അതല്ലേ വലിയ കൃതി. ഫീനസിനാഫിയാണ് മറ്റുള്ളവർക്കും ഗുണം കിട്ടുന്നത്. ഇവ ദിക്റില്ല അവനല്ലേ ഗുണം കിട്ടുള്ളൂ മറ്റാൾക്കും. ഇൽമാവുന്ന ദിക്റുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കും ഗുണം, കേൾക്കുന്ന ആൾക്കും സമുദായത്തിന് കൊടുക്കും, അതല്ലേ വലിയ ഇബാദത്ത്. അപ്പൊ തെർസ് താല്പര്യമുള്ളവരുണ്ടാവും, ഒരു തെർസ് തന്നെ നടത്തണം. അവർ ഖുർആൻ അത്യാവശ്യം പൈസട്ടാൻ വേണ്ടിയല്ല. മഹാന്മാരെ എത്തും പറഞ്ഞു കൊടുത്ത എന്താണത്, അവർ പഠിക്കാൻ പൈസ ചെലവാക്കിയതിനാണ് കൂടുതൽ, പഠിപ്പിക്കാനോ പൈസ ചെലവാക്കിയത്. അപ്പൊ അങ്ങട്ട് ചെലവാക്കി പഠിച്ചു. പിന്നെ ഇനി പറയാണ്, അമൽ കുറഞ്ഞോ കൂടിയോന്നുള്ളതല്ല, അമലിന് റൂഹ് വേണം. അമൽ കൂടിയോ കുറഞ്ഞോ എന്നുള്ളതല്ല വിഷയം, അമല് റൂഹുള്ള അമലാണ്, അതിന് ജീവനുള്ളൂ, അതിന്റെ റൂഹാണ് ഇഖ്ലാസ്. കൂടുന്നോടത്തും കുറയുന്നോടത്തല്ല വിഷയം. ഖായിമത്തും വഅർവാഹുഹ വുജൂദു സിജില്ലി ഇഖ്ലാസ് ഫീഹാ. അല്ല അമാലു ബാഹിറായ അമലുകൾ സുവറും കായ്മത്തിൽ അത് നിൽക്കുന്ന രൂപങ്ങളാണ്, പ്രതിമകളെ പോലെ നിൽക്കുന്ന സൂറത്തുകളാണ്. അറുവാർഹുവാദിന്റെ ആത്മാക്കൾ വുജൂദു സിരിൽ ഇഖ്ലാസി, ഇഖ്ലാസാവുന്ന റൂഹുണ്ടാവൽ, ഇഖ്ലാസാവുന്ന റൂഹുണ്ടാവലാണ്. അമലുകൾ സംസ്കരിക്കുന്നുണ്ട്, ഓമലിട്ടിക്കുന്നു, മറ്റമലുകളൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഏതുപോലെയാണ്, പ്രതിമകളെ പോലെയാണ്. അതിൽ റൂഹില്ലായിരിക്കുമ്പോൾ വലിയ കാര്യം ഉണ്ടാവും. നല്ല പ്രതിമ കണ്ട ആൾ എന്നെയും തോന്നി, അങ്ങനത്തെ പ്രതിമ ഇങ്ങനെ കുറേ ഉണ്ടാക്കി വെച്ചു, അതിൽ റൂഹില്ല, അവരുടെ ഡഫുല്ല എന്നതുപോലെ ഇഖ്ലാസാവുന്ന സിറുണ്ടായിട്ടില്ലെങ്കിൽ വിവാദത്തുകളൊക്കെ ഡഫുല്ല, ഇഖ്ലാസ് വേണം. നല്ല കാത്തു, നല്ല ആശയാണ്. എങ്ങനെ കരിച്ചിട്ട് കാര്യമില്ല, കാര്യം ഉണ്ടാക്കണം. എന്ത് ഒരാൾ ഭക്ഷിക്കണം, ഒക്കെ ഛർദ്ദിച്ചു പോവുകയാണ്, ഡോക്ടറെ കാണിച്ചു ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കാര്യമില്ല. എന്നാ ഭക്ഷണം കഴിക്കുക, ഉണ്ടാക്കില്ല, ഛർദ്ദി നിർത്താനേ കൊണ്ട് തിന്നൊക്കെ ഛർദ്ദി. അവ ഡോക്ടർ ഈ ഭക്ഷണം കഴിക്കുന്നൊരു കാര്യമില്ല, ശരി ഇത് കഴിച്ചിട്ട് കാര്യമില്ല, ഡോക്ടർ പറഞ്ഞു അമ്മ നീ കഴിക്കണ്ട, അവിടെ പോയി കിടക്കുക. അങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നു. പിന്നെ ഛർദ്ദി നിർത്താൻ നോക്കി കാര്യമുള്ള രൂപത്തിലാക്കണം. അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ആ എങ്ങനെ ഉണ്ടാവും, എത്ര കാലം ഉണ്ടാവും, ഛർദിക്കണം, ഒക്കെ തിന്നണൊക്കെ ഛർദിക്കാണ്. ആ തിന്നാരുണ്ടോ വന്നാൽ ഒന്നും മരുന്നും വേണ്ട, തിന്നും വേണ്ട, അവരവിടെ പോയി കിടക്കുക. എത്ര അടക്കും, അത് വേഗം കഴിയും. ആ ഡോക്ടറെ വാക്കിന് അർത്ഥമല്ല. വേറെ വിലീസ്, വലിയ വിലീസ്, അതന്നെ മനസ്സിലായി. അങ്ങനെ ഫർദ് എടുക്കുമ്പോല്ല, സുന്നത്തിൽ എടുക്കുമ്പോണ്ട് വലിയ വിലീസ. നബിമാമിന്റെ അടുത്ത് തന്നില്ലേ, നബിമാമ് കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ പനി പിടിച്ചു, പനിടിച്ചിങ്ങനെ കിടക്കുക. ഇപ്പൊ ഒരാശ്വാസം കിട്ടിയപ്പോ നെയ്മാൻ വേണ്ടിയിട്ടിരുന്ന് അങ്ങനെ നിൽക്കില്ല ഒക്കെ. അപ്പൊ കുളത്തുന്നുണ്ട് ശബ്ദം കേട്ട്,
ഒന്നുണ്ടാക്കി ഒരാളിൽ മോനെ ഉറക്ക ചെല്ലണ്ട മെച്ചു നടക്കുന്നുണ്ട്. അവർക്കൊക്കെ നല്ല കാര്യമില്ല വിക്രം നല്ല ചെല്ലാൻ അപ്പുറത്തൊക്കെ അർത്ഥമുണ്ട്, ഉള്ളൊക്കെ ബുദ്ധിമുട്ട് വരുന്നു. അതിനടുത്തു അതുകൊണ്ടാണ് നാസിയെന്നാണ് ഞാൻ ഉറക്കാതെ ഇക്കറിയില്ല. അവനോട് പോയി കാണില്ല എങ്ങട്ടാ പോകാൻ നോക്കാൻ വേണ്ടി ഇങ്ങനെ മുമ്പ് വാപ്പി ദേഷ്യം മാറ്റി നടന്നു പറഞ്ഞ വാർത്തനെ എന്താ മോനെ നോക്കണ ചിന്നോട് ഇങ്ങനെ ഇങ്ങനെ ഒരാള് പറഞ്ഞു ഇക്കർ ഉറക്ക ചെല്ലണ്ട ഫോണോലൊക്കെ. ഞാൻ ചോദിച്ചു നീ ആരാണ്? ഞാൻ നാസിഹാന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ഉറക്ക ചെല്ലി അതിനൊക്കെയാണ് അപ്പോൻ പോയി എങ്ങോട്ടാ പോയത് നോക്കുകയാണ്. അപ്പൊ എല്ലാരും കൂടി പറഞ്ഞു ഇബ്ലീസ് തന്നെയാണ് നമ്മൾ നേരെ പോയി പോയില്ല എന്ന മാതിരി ഒരു ഇബ്ലീസാണ്. എന്ത് നിസ്കരിക്കാൻ നിന്നായിരുന്നു അപ്പൊ എനിക്ക് ഇഖ്ലാസ് വരുന്നില്ല. ദിക്രിയില്ല നിസ്കാരം ഒഴിവാക്കി ദിക്രിയില്ല ഭയങ്കര ഇഖ്ലാസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ അതിനെ പറ്റി. ഞാൻ പറഞ്ഞ ശരിയല്ലേ? പാത്തത്വം ശരിയല്ല. എന്ത് അങ്ങനെ ഒരു രീതിണ്ടേ നമ്മളെന്താ നിസ്കരിട്ട് കാര്യം? ഞാൻ നിസ്കരിക്കുന്നു ആരെ? ഞാന്. അതുകൊണ്ട് ആദ്യം ഖിലാസ് ഉണ്ടാക്കുക, എന്നിട്ട് നിസ്കരിച്ചാൽ മതി. മരിക്കോളെ ഖിലാസ് ഉണ്ടാവും. നിസ്കരിച്ച് ഖിലാസ് ഉണ്ടാക്കുന്നതല്ല, അതെ ഖിലാസ് ഉണ്ടാക്കി നിസ്കരിക്കരുതിയ മരിക്കോളെ ഖിലാസ് ഉണ്ടാവും. ഉണ്ടാവൂല ഇഖ്ലാസ് ഉണ്ടായി നിസ്കരിക്കുന്നത്. ആദ്യം പോയി അതിണ്ടാവും നോക്കുക, ഇഖ്ലാസ് ഉണ്ടാക്കാൻ നോക്കുക. വെറുതെ ശറയിൽ ഇഖ്ലാസും കുറിച്ചും സുന്നത്താന്നാണ് ഇങ്ങനത്തെ കണത്തൊരുക്കത്തേരെ വരുന്ന രീതിയല്ല. വാജിബാണെങ്കിൽ വാജിബിനെ അല്ലേ ആദ്യം ഉണ്ടാക്കേണ്ടത് പറയാ. അപ്പൊ നമുക്ക് പറയാം ഇഖ്ലാസും ഖുശൂഉം സുന്നത്തുള്ളൂ നിസ്കരിച്ചു, അതിന് ശേഷം ഞാൻ പക്ഷേ ഇതുണ്ടാക്കാം. ഖുശൂഉ ഇഖ്ലാസ് ഉണ്ടാക്കാന്ന് പറയാലോ. ഈ പറഞ്ഞേ പറഞ്ഞേ ഇഖ്ലാസ് ഇല്ല എന്ന സൂറും കാര്യം മൊത്തമാണ് അതോ എന്ന് പറയേണ്ടത് നമ്മൾ പറയണ. അവിടെ എന്തായാലും പരിഹാരം പോ, അവിടെ വിഷയം നമ്മളൊരു വ്യത്യാസം. അത് സുഹറും കായ്മയാണ്, അവിടെ ഫലം കിട്ടുന്നില്ല. അവിടെ ഫലം ഉള്ളത് ആക്കണം എന്നാണ് ഒഴിവാക്കുന്നുള്ള രണ്ടാമത്തെ മുഖത്തിമേ പറയുന്നത്. അതുണ്ടാവില്ല ഇയാമനാട് ഉണ്ടാവില്ല അറബേ പറഞ്ഞ അതല്ല ആ വേറെ അർത്ഥം. ആ ആശയം തെറ്റാണ്. ആദ്യ ഖിലാസ് ഉണ്ടാക്കുക പിന്നെ നിസ്കരിക്കാം അത് വേണ്ട. ഈ ആശയം ഇത് ഒന്നാമത്തെ മുഖദീമ അയക്കുഞ്ഞ ഒരു മുഖദീമെന്ന് കൂട്ടിട്ടുണ്ട്. അതാ തെറ്റ്. ഇത് സോറും കായ്മത്താണ്, അതുകൊണ്ട് ആദ്യം അത് നടക്കണം. ഇഖ്ലാസ് ഉണ്ടാക്കണം, നിസ്കാരം നിർത്തി വെച്ചിട്ട് ഇഖ്ലാസിന്റെ കാര്യം ഉണ്ടാക്കണം. അങ്ങനെയല്ല ഇഖ്ലാസ് ഉണ്ടാക്കണം. കലിമത്തു ഹഖിൻ ഉരീദ ബിഹി പറഞ്ഞുകൂടാതെ അവനെ കൊണ്ട് കഴിയണോ ചെയ്തില്ലേ അവനെ കൊണ്ട്? ലാ യുത്രഖു മൈസൂർ ബിൽ മൈസൂർ എന്നല്ല കഴിത. ഇത് ഇഖ്ലാസോടുകൂടെ നിസ്കരിക്കാനാണ് കൽപ്പന. എന്നാ ഇഖ്ലാസ് ഉണ്ടാവുന്നില്ല നിസ്കാരം ഒഴിവാക്കാമല്ലേ. ഇഖ്ലാസ് ഇല്ലാതെ ഉണ്ടാക്കും മണക്കും ലാ യുത്രഖുൽ മൈസൂർ ബിൽ മൈസൂർ. കഴിയാത്തൊന്നുള്ളത് കൊണ്ട് കഴിയുന്നൊന്നിനെ എന്താൻ പാടില്ല. ഇഖ്ലാസിന്റെ വീഴ്ച, ഇഖ്ലാസ് പറഞ്ഞുതരാം. ഇഖ്ലാസ് എന്താ തന്നെ മനസ്സിലായിട്ടില്ല മനസ്സിലായി. അങ്ങനെ കുറെ തിരിയാത്തുണ്ട്. വ്യക്തികളെ പോലെ രൂപം പോലെയാണ് അല്ലത്തി. എങ്ങനത്തെ ഷഹസ് ലൈസഫി അറുവാഹു ആത്മാക്കളില്ലാത്ത രൂപം പോലെയാണ്. ഫലാൻ
അതുകൊണ്ട് ഏതില്ല, ഉദ്ദേശിക്കപ്പെട്ട നഫ്ഇല്ല. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട നഫ്ഇല്ല. എന്താ ഉദ്ദേശിക്കപ്പെട്ട? ഇന്ന സ്വലാത്ത് തൻഹാനിൽ ഫഷായി വൽ മുൻകർ, ഒരു നഫാണ്. അത് മാത്രമല്ല, ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഷായി വൽ മുൻകർ, ശരിക്ക് നിസ്കാരം നിർവഹിച്ചാൽ പിന്നെ വേറെ തെറ്റും വരില്ല. അങ്ങനെ തെറ്റ് വരുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാ? ഈ രൂപത്തിലാകാത്തതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട നഫ്ഇല്ല, ഒരു നഫ്ഇല്ല എന്ന് പറഞ്ഞുകൂടാ. അതിന്റെ റൂഹ് ആത്മാക്കൾ, അമലിന്റെ ആത്മാക്കൾ അതിലെത്തി എങ്ങനത്തെ അറുവാഹുബിയ, അതുകൊണ്ടാണല്ലോ ഹയാത്ത്, അമലിന്റെ ഹയാത്ത്, അമലിന് ഹയാത്ത് ഉണ്ടാവില്ല, റൂഹുണ്ടാവും. അതിന്റെ നഫ്ഊ, അത് വുജൂദു സിറ്റിൽ ഇഖ്ലാസി, ഇഖ്ലാസാവുന്ന സിറും ഉണ്ടാവില്ല. ഇഖ്ലാസിന് എന്തിനോട് ലക്ഷ്മിയാക്കിയ? റൂഹിനോട്, ആത്മാവിനോ. ആത്മാവിനെ കൊണ്ടാണ് ശരീരത്തിന്റെ നഫ്ഉ ഉണ്ടാവുന്നത് എന്നതുപോലെ ഇഖ്ലാസ് കൊണ്ടാണ് അമലിന്റെ നഫ്ഉ ഉണ്ടാവുന്നത് എന്നതുകൊണ്ട് ഇഖ്ലാസിനെ അതിന്റെ സ്ഥാനത്തിറക്കിയതാണ്, റൂഹിന്റെ സ്ഥാനത്താവുന്ന റൂഹ്. ആളുകൾ ഇഖ്തിലാഫാവുന്നതിനനുസരിച്ച് എല്ലാരും ഇഖ്ലാസ് ഒരു നിലക്കം. സാധാരണക്കാരന്റെ ഇഖ്ലാസ് ഖവാസിന്റെ ഇഖ്ലാസ്, ഖവാസുൽ ഖവാസിന്റെ ഇഖ്ലാസ്, മൂന്ന് മർത്തബയായിട്ട് ഇഖ്ലാസ്. ഇഖ്ലാസിന് മൂന്ന് മർത്തബ. സാധാരണക്കാരന്റെ ഇഖ്ലാസ് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള മുആമലത്തിൽ സൃഷ്ടികളെ അവൻ പ്രവേശിപ്പിക്കാതിരിക്കുന്നു. വല്ലിഖ്ലാസു അലാ സലാസി ദറജാത്തി, ദറജത്തുൽ അവാം വൽ ഖവാസി ഖവാസുൽ ഖവാസി. ഫഇഖ്ലാസുൽ അവാമി ഇഖ്റാജുൽ ഖൽഖി മിൻ മുആമലത്തിൽ ഹഖി, അല്ലാഹുമായിട്ടുള്ള മുആമലത്തിൽ എന്ന ഇബാദത്ത്, അതിൽ ഖൽഖിനെ പുറപ്പെടി ഇയാ ഇല്ലാതിരിക്കുക, ജനങ്ങൾ കാണാൻ വേണ്ടിയും ചെയ്യാതിരിക്കുക, ജനങ്ങൾ കാണുന്നതും ഒഴിവാക്കാതിരിക്കുക. കാണാൻ വേണ്ടി ചെയ്യല് ശിർക്കും ഖഫിയും, ജനങ്ങൾ കാണൂലെ ഒഴിവാക്കുക. ചില ആളുകൾ ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല, എന്തേ ഇപ്പൊ ഞാൻ ചെയ്താൽ ആളുകളൊക്കെ പറയും ഞാൻ വലിയ സ്വർക്കി നാടാന്ന് പറയും. അതുകൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളടിയിൽ നിന്ന് മാറി, അത് അതാ ശരിക്കില്ല, ജനങ്ങളെ പരിഗണിക്കും അതില്ല വേണ്ട. അതാ ഒന്നാമത്തത്, ഇഖ്റാജുൽ ഖൽഖി മിൻ മുആമലത്തി, അള്ളാഹുമായിട്ടുള്ള മുആമലത്തിൽ അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, ധർമ്മ ആയാലും നിസ്കായാലും മുആമലത്തിൽ ഹക്കാണ്, ഹക്കുമായിട്ടുള്ള മുആമലത്താണ്. അതിൽ നിന്ന് ഖൽഖിനെ പുറപ്പെടുവിക്കുക, ഖൽഖിനെ പുറപ്പെടുവിക്കാൻ അർത്ഥം ഖൽഖ് കാണാൻ വേണ്ടി ചെയ്യുക, അതില്ലായിരിക്കുക. അപ്പൊ ശിർക്കും ഖഫിയാവും, കാണുന്നത് ചെയ്യാതിരിക്കുക. അതേതാ? റിയാണ്, രണ്ടുമില്ലാതിരിക്കുക. മാ തലബിൽ ഹുദൂദ് ദുന്യവിയത്തി വൽ ഉഖ്രവിയത്തി, ദുന്യവി ഉഖ്രവിയല്ല, ഹദ്ദും തേടലോടുകൂടെ. ദുന്യവിയാഹദ്ദും ഉഖ്രവിയാഹദ്ദും തേടുന്നുണ്ട്, പക്ഷേ ഏതില്ല, ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടോ പറയാൻ വേണ്ടിയിട്ടോ ചെയ്യുന്നില്ല. അതേതാ? സാധാരണക്കാരന്റെ. ഇഖ്ലാസുൽ ഖവാസി, ഖവാസിന്റെ തലബിൽ ഹുദൂദിൽ ഉഖ്രവിയത്തി, ഉഖ്രവിയാഹദ്ദ് തേടുന്നത് ദുന്യവിയത്തി, ദുന്യാവൊന്നും അവന് വേണ്ട. അവൻ സദഖ കൊടുക്കുന്നതുകൊണ്ട്, ജക്കാത്ത് കൊടുക്കുന്നതുകൊണ്ട് അവന്റെ സമ്പത്തിന്റെ സുരക്ഷിതത്വം അതവൻ ഉദ്ദേശിച്ചിട്ടില്ല, ശരീരത്തിന്റെ സുരക്ഷിതത്വം അതൊന്നും ഉദ്ദേശിച്ചില്ല. അത് ദുന്യവിയാഹവിയാണ്. ഏതുമാത്രം ഉദ്ദേശിച്ചുള്ളൂ? ആഹൃത്തിൽ നിന്ന് മോചനം കിട്ടണം. അപ്പോ ആഹൃത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ബാധ്യ, സ്വർഗം കിട്ടാൻ വേണ്ടി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അത് ഖവാസിന്റെ ഇഖ്ലാസ്. ഇഖ്ലാസ് ഖവാസ്, ഖവാസ് ഖവാസിന്റെ ഇഖ്ലാസ് എന്നാൽ ഇഖ്റാജുൽ ഉദൂദി ബിൽ ഖുലിയ്യ, അവനിത് ഹല്ലും തേടുന്നില്ല, ദുന്യാവൊന്നും ഒന്നും തേടുന്നില്ല, ആഹ്റത്തിനും തേടുന്നില്ല, സ്വർഗവും തേടുന്നില്ല, ഗ്രഹത്തിനും രക്ഷപ്പെടുന്നു തേടുന്നില്ല, ഒന്നുമില്ല. പിന്നെന്താ?
ഇബാദത്തുഹും അവരുടെ ഇബാദത്ത് തഹ്ഖീഖുൽ ഉബൂദിയത്ത്, ഉബൂദിയത്ത് സിർഫ് ഞാൻ അള്ളാഹിന്റെ അടിമയാണ്, ഉബൂബിയത്തിനെ സുബൂത്താക്കണം, ഉബൂദിയത്തിന് സുബൂത്താക്കാൻ വേണ്ടി ആരാധ്യ, ഞാൻ അള്ളാഹുവിന്റെ ഒരു അടിമയാണ്, അള്ളാഹു എന്റെ രക്ഷാവാണ്. അപ്പൊ അള്ളാഹുന്റെ ഉബൂബിയത്ത് സ്ഥിരപ്പെടാൻ, എന്റെ ഉബൂദിയത്ത് സ്ഥിരപ്പെടാൻ അള്ളാഹു പറഞ്ഞതുപോലെ ഞാൻ ജീവിക്കുന്നു. അതെന്ത്? ഖവാസുൽ ഖവാസിന്റെ ഇഖ്ലാസാണ്. വൽ ഖിയാമു ബിവലായിഫി റുബൂബിയ, റുബൂബിയത്തിന്റെ വലായിഫുകളിൽ നിൽക്കുക, ഉബൂദിയത്തിനെ തഹ്ഖീഖാക്കുക, ഇതിനു വേണ്ടി ഇബാദത്ത്. എന്ത്? തഹ്ഖീഖുൽ ഉബൂദിയത്തി വൽ ഖിയാമു ബിവലായിഫി റുബൂബിയ, റുബൂദിയത്തിനെ ഒപ്പിക്കുക, റുബൂബിയത്തിന്റെ വലായിഫുകളിൽ അള്ളാഹു റബ്ബാവ് എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യണം, അതൊക്കെ ചെയ്യണം, കൽപ്പിച്ചൊക്കെ ചെയ്യണം. ഇങ്ങനെ മൂന്ന് മതബണ്ട് ഇതിന് ഇഖ്ലാസിൽ. ഫഇഖ്ലാസിൽ ഉബ്ബാദി ആബിദി ഇബാദല്ല, ഇബാദൽ എല്ലാവരും ഉബ്ബാദിന്റെ ഇഖ്ലാസ് ആവുന്നത് സലാമത്തു അമാലി, അവരെ ആലക്ഷപ്പെടലാണ്. മിന റിയാ ജലിയി വൽ ഖഫിയി, ഖഫിയ റിയാ ജലിയ എന്ന് പറഞ്ഞാല് ജലിയാരിയ ജനങ്ങൾ കാണാൻ പറ്റി, അതായത് ഷിർക്കാണ്, ഷിർക്കും ഖഫി, അതാണ് ദിയാ ജലിയ. ഖഫിയാരിയ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കാണരുത്, ചെയ്യാരി അത് റിയാണ്. ചില ആളുകളുണ്ട് പറയണ്ടോ, മൈക്കി കൂടെ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു, അറിയണ ഉദ്ദേശം ഉണ്ടാവും, അത് റിയാ. എന്നാ ഏതാ നല്ല രഹസ്യമായിട്ടുള്ള പരസ്യമായിട്ടുള്ളതാ, രണ്ട് ശൈലിയ അവൻ ചെയ്യുമ്പോ അവനൊക്കെ ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് യാതൊരു മാറ്റം വരുന്നില്ല, അതോടുകൂടെ നമ്മൾ ഒരു മൂടിയും അവൻ ചെയ്യുന്നത് കണ്ടാ ചെയ്യും, ആ സമയത്ത് ഒഴിവാക്കി ചെയ്യാണ്. അല്ല, അവൻ ചെയ്യലുകൊണ്ട് വേറെ ചെയ്യുന്നൊരു പ്രതീക്ഷയില്ല, എന്നാ പിന്നെ എന്താ നല്ലത്? മറ്റുള്ളവർക്കൊരു വ്യക്തിതാവിന് വേണ്ടി അവൻ വെളിവാക്കും ചെയ്തു, വെളിവാക്കുന്നതുകൊണ്ട് പ്രത്യേകമായിട്ട് ജനങ്ങളിലെ രസം അവൻ ആഗ്രഹിക്കണമില്ല, ധരിക്കണമില്ലെങ്കിൽ ഏതാ നല്ലത്? വെളിവാക്കി ചെയ്യലാണ് നല്ലത്. അല്ലെങ്കിൽ ഏതോ നല്ലത്? രാഷ്ട്രീയത്തോടെ സലാമത്തു അമാലി മിന റിയാൽ ജലിയുൽ ഖഫി വകുല്ലിമ, ഒന്നെല്ലാത്തിനെ തൊട്ട് ഫി അതിലുണ്ട് ഹള്ളു ലിനസ്സി, നസ്സിന്റെ ഹള്ളുണ്ട്, അതിനെ തൊട്ട് ഒഴിവാകുക. എന്ത് നസ്സിന്റെ ഹള്ളു എന്നാണ്? അവൻ സക്കാത്ത് കൊടുക്കുമ്പോ കരുതിയെന്ത്? അവന് അവന്റെ മാലിന് സംരക്ഷണം, കാരണം അതിന്റെ അഴുക്കിൽ ഇരിക്കുകയല്ലേ ബാക്കിയുള്ള രക്ഷയാക്കുള്ളൂ. അവന്റെ ശരി എന്താണ്?
ഇവിടെ മൂന്ന് മർത്തബ ഇഖ്ലാസിന് പറയുന്നുണ്ട്. ചെറിയൊരു വ്യത്യാസം ഈ കാലിൽ പറഞ്ഞിട്ടുണ്ട്. അബ്ബാദിന്റെ ഇഖ്ലാസ് എന്ന് പറഞ്ഞത് എന്താണ്? സലാമത്തു അഅ്മാലി മിന റിയാ ജലീ വൽ ഖഫീ വകുല്ലി മാ ഫീ ഹല്ലു ലിനസ്. നഫ്സിന്റെ ഹല്ലിനെ തൊട്ട് രക്ഷപ്പെട്ടു. അപ്പൊ ഏത് മാത്രം അവന്റെ രക്ഷയുള്ളൂ? ആഖിറും സലാമത്താണ്. ആഖിറും രക്ഷപ്പെടാൻ വേണ്ടി സവാബിന് വേണ്ടിയിട്ടും ഇഖാബിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും ഇബാദത്ത് ചെയ്യാം. ഒന്നെല്ലാത്തിനെ തൊട്ട് രക്ഷപ്പെടും. അതിലുണ്ട് ഹല്ലുൽ നസ്സി, നസ്സിന്റെ ഹല്ലുണ്ട്. അങ്ങനത്തെ രക്ഷപ്പെടാ എന്ന് പറഞ്ഞാൽ നസ്സിന്റെ ഹല്ല് തീരെ ആഗ്രഹിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞില്ലേ, സക്കാത്ത് കൊടുത്തപ്പോ അവന്റെ സ്വത്തിന് സംരക്ഷണം വേണം, അവന്റെ ശരീരത്തിന് സംരക്ഷണം വേണം എന്നൊക്കെ കരുതിയാൽ അതേതായി നസ്സിന്റെ ഹല്ലാണ്. അത് ഇഖ്ലാസിൽ പെട്ടതായിട്ട് നേരത്തെ പറഞ്ഞിനെ. അങ്ങനെ കരുതിയാലും ഏതാവും അള്ളാഹു തആലാന്റെ ഒക്കെ കബൂലാകാൻ വേണ്ടിയും ആഖിറത്തിൽ സുഖം കിട്ടാൻ വേണ്ടിയും നരകത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുമാണ് അതോ നസ്സിന്റെ ഹല്ലിനെ ഉദ്ദേശിച്ചാലും ഏതാവുന്നാണ് അത് ഇഖ്ലാസാവുന്ന. അത് സാധാരണക്കാരെ ഇഖ്ലാസ് അതും കൂടി കൂട്ടുമ്പോൾ നാല് മർത്തബുണ്ട് ഇഖ്ലാസിന്. ഇത് ആബിദീങ്ങൾ എന്നാൽ പ്രത്യേകക്കാരിൽപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെതാണിത്. ഒന്നാമത് പറഞ്ഞത് അള്ളാഹു റിയ ഇല്ല, അതോടുകൂടെ ആഖിറത്തിലും ദുനിയാവിലും ഗുണങ്ങൾ. അത് ഒന്നാമത്തെ മർത്തബയോടെ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തത് ഏതാണ്? ആഖിറത്തിലെ ഗുണം മാത്രമേ കരുതിയിട്ടുള്ളൂ, ദുനിയാവത്തെ തീരെ ഉദ്ദേശിച്ചിട്ടില്ല. ആഖിറത്തിലെ ഗുണം മാത്രം കരുതി പാറ്റി. ഇതാ രണ്ടാമത്തെ, ഇവിടെ പറഞ്ഞ രണ്ടാമത്തെ. അവിടെ പറഞ്ഞ ഒന്നാമത്തെ നീ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതിൽ ശരിക്കും നാല് മർത്തബയും. ഇത് രണ്ടാമത്തതായിട്ട് ഫലായ അമലൂന, അപ്പോൾ അവർ അമൽ ചെയ്യുന്നില്ല. അമല അവർ അമൽ ചെയ്തില്ലാഹി താല, അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതെ. സവാബിനെ തേടിയതിന് വേണ്ടിയിട്ടും വഹർബം മിനൽ ഇഖാബി, ഇഖാബിനെ തൊട്ട് ഓടിയതിന് വേണ്ടി, ശിക്ഷ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും, സവാബ് ഇട്ടാൻ വേണ്ടിയിട്ടും. മാനിസ്ബത്തിൽ അമലിയിലെയും അവരിലേക്ക് അമലിനെ ചേർക്കലോടുകൂടെ. ഇനി താഴെ മർത്ത പറയുന്നുണ്ട് അവരെ അമലായിട്ട് അവരെ കാണില്ല. ഒക്കെ അള്ളാഹുത്താന്റെ ഹൽക്കു, അവന്റെ അമലായി തന്നെ കാണുന്നില്ല. ഒരു മർത്തബ താഴെ പറയുന്നുണ്ട് അതില്ല, ആരുതായി കാണുന്നുണ്ട്? അടച്ചവനെ എന്റെ നിസ്കാരം കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ, എന്റെ നോമ്പുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ എന്നാ പറയണത്. അപ്പൊ അവർ നിസ്സിലേക്ക് എന്നെ ചേർത്തപ്പോ, വിവാദത്തിനെ ചേർത്തപ്പോൾ ഈ വിവാദത്ത് ആരതായി പരിഗണിച്ചു, അവൻ നെസ്സിൻ്റെതായി പരിഗണിച്ചു. അതാ നെസ്സിലേക്ക് ചേർക്കലോടുകൂടെയാണ് എന്റെ നിസ്കാരം എന്റെ നോമ്പ് എന്ന് പറയുന്നുണ്ട്. ഇനി അത് പറയാത്തൊരു മർത്തബുണ്ട്, അതിലെ തൊട്ട് വ്യത്യാസം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഏത് പറഞ്ഞത്, ഈ വിവാദത്തിന് അവരിലേക്ക് ചേർക്കലോടുകൂടെയും വലിയ വ്യക്തിമാതിയൽ അമലിന്റെ മേലെ വ്യക്തിമാതിയനോടും. ഏതുണ്ട്? ഞാൻ നിസ്കരിച്ചിട്ടുണ്ടല്ലോ, നിസ്കരിച്ചാ മതി. കിട്ടിക്കൊള്ളുകേ, അതിനു തേടണ്ടാണ്. ഖുർആൻ എന്ത് പറഞ്ഞാലും വസ്തയിനു ബിസ്സലാത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിസ്കരിച്ചാണ്, സായം തടിക്കൂടില്ല. നിങ്ങൾ നല്ല നിസ്കരിച്ചോളി, അപ്പൊ ഭാഗത്തു നിന്ന് നല്ലോണം നിങ്ങൾക്ക് കുതിർത്തും മാരിഫത്തും നിങ്ങൾക്ക് വേണ്ടതൊക്കെ അടുത്ത് തരുന്നു. ശരി, മനസ്സിലായിട്ടില്ല. ദുന്യാവിലെ സഹായിക്ക് തേടിപ്പോയി എന്ന് മാത്രം അതിന് വെച്ചിട്ടുണ്ട്. അത് ഒന്നാമത്തെ മർത്തബയുള്ളൂ, അങ്ങനെ വെച്ചോട്ടെ. എന്ത് ദുന്യാവിന്ന് സഹായം കിട്ടണം? തോപ്പിലുള്ളവരുടെ വസ്തയിൽ വിശ്വലാത്തി എന്നർത്ഥം നിങ്ങളുടെ ഇഖ്ലാസോടുകൂടെ നിങ്ങളുടെ വിവാദത്തോട് നിങ്ങളിൽ നിന്ന് ഉണ്ടായതായിട്ട് പരിഗണിക്കാതെ അള്ളാഹിന്റെ തഹ്രീക്കും തസ്കീനും മാത്രമായിക്കൊണ്ടുകൊണ്ട് നിസ്കരിച്ചോളി. ഇന്നെന്തുണ്ടാവും? അള്ളാഹിന്റെ ഭാഗത്തിന് സഹായം ഉണ്ടാവും, നല്ല മാരിഫത്തുണ്ടാവും, അള്ളാഹു പിന്നെയും പിന്നെയും കുവത്തിങ്ങനെ കൂട്ടി കൂട്ടി തരും. അതുവരെ തന്നെ
ക്രിസ്ത്യാനത്താണ്, ക്രിസ്ത്യാനത്തിന് ഏത് വേണ്ട, പരശുവിനെ കൊണ്ടാന്ന് പറയണ്ട, നരിക്കുന്നു പറയണ്ട, നിങ്ങൾ ദുആ വേണ്ടാന്നില്ല, അത് വേറെ ദുആ. അദ്വാ ഒരു അഫ്ലാം വേണ്ടി നിങ്ങളവിടെ ഉച്ചക്ക് ചോറ് തന്നെ അറിയില്ല, ചോറുണ്ടവർക്ക് എവിടെ വീട്ടിക്കൊണ്ടുവന്ന് നിർത്തണം. ഒരു പത്തൻ പാടും ചോറിന് ഇത്ര വലിയ ചെലവുണ്ട്. പക്ഷേ വേ നിർത്തണം. അതന്നെ ഏതുണ്ട് അമൽ അവരിലേക്ക് ചേർക്കലുണ്ട്. എന്റെ അമൽ എന്നുള്ളവർക്ക് കാഴ്ചപ്പാടുണ്ട്. അഭിജികളൊക്കെ അങ്ങനെ തന്നെ ഒരാൾ പറഞ്ഞു, പഠിച്ചോനെ ഞാൻ തഹജ്ജുദിനെണീറ്റാണ് നിസ്കരിക്കുന്ന, എന്നെന്താ ഇങ്ങനെ പരീക്ഷിക്കണേ. തഹജ്ജുദിന് എന്നെണീക്കുന്ന ആളാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്, ഇന്നെന്താ ഇങ്ങനെ പരീക്ഷിക്കുന്നതാണ്. അപ്പൊ അവന്റെ അമൽ മാനേറ്റുമാണ്ടല്ലോ ഉണ്ടാവും അഭിജികൾ ഈ മർത്തവിയിലാവുമ്പോ. അതാ മാതുക്കറിനെ തേടുന്നതിലും ഇക്കാമനത്തിട്ട് ഓടുന്നതിലും ഒക്കെ രണ്ടാമത്തെ ഇഖ്ലാസുൽ മുഹിബ്ബീന, ഇത് യഥാർത്ഥത്തിൽ മൂന്നാമത്തെ ഇഖ്ലാസ്. അത് അല്ലമലില്ല, അമല് അള്ളാഹു തആലക്ക് വേണ്ടിയിട്ടുണ്ട്, അള്ളാഹിനെ തഅലീമാക്കാൻ വേണ്ടിയിട്ടും അള്ളാഹിന്റെ റുബൂബിയത്ത് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും അത് സുബൂത്താക്കാൻ വേണ്ടിയിട്ടും തന്നെയാണ് ഇത് ഇബാദത്ത്. അള്ളാഹു തആലാനെ ആദരിച്ചതിന് വേണ്ടിയും ബഹുമാനിച്ചതിന് വേണ്ടിയിട്ടും റുബൂബിയത്തിനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടും ഇബാദത്ത്. എന്തുകൊണ്ട് ഇജ്ലാലിനും തഅലീമിനും അള്ളാഹു അർഹനാണ്. ലാലി ഖസ്തി സവാബിൻ വലാ ഹർബി മിൻ ഇഖാബിൻ, എന്തല്ല സവാബിനെ തേടിയതിന് വേണ്ടിയിട്ടോ ഇഖാബിനൊക്കെ ഓടിയതിന് വേണ്ടിയോ അല്ല, അത് താണ മർത്തവേ സവാബിട്ടാൻ വേണ്ടിയിട്ട് ഇഖാബിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് വിലക്കൊള്ള നോക്കിയിട്ടോ, നമ്മളെ കൊള്ളോക്കിട്ടല്ല. ഇക്കാനത്തിന് വേണ്ടി മുഹിബ്ബീങ്ങളുടെ ഇഖ്ലാസ് എന്താണ്, ഇജ്ലാലിന് വേണ്ടിയിട്ടും തഅലീമിന് വേണ്ടി അമൽ ചെയ്യലാണ്, സവാബിന് വേണ്ടിയിട്ടും ഇക്കാബിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും അല്ല എന്ന കാരണത്തിന് വേണ്ടിയിട്ടാണ്. കാലത്ത് റാബിയത്തുൽ അദവിയ, റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അബത്തുക ഖൗഫം നാരിക വലാ തമഅം ഫീ ജന്നതിക എന്ന്, നിനക്ക് ഞാൻ ആരാധിച്ചിട്ടില്ല നിന്റെ നരകത്തിട്ട് പേടിച്ചതിന് വേണ്ടി, വലാ തമാം ഫി ജന്നത്തിക്ക സ്വർഗത്തിൽ ആഗ്രഹിച്ചതിന് വേണ്ടിയിട്ടും. അത് വേണ്ട, സ്വർഗം വേണ്ട എന്നല്ല അർത്ഥം, നരകം എനിക്ക് തരണം എന്നല്ല അതിൻ്റെ അർത്ഥം, അതിനൊക്കെയാണ് വലിയ കാര്യം അപ്പുറത്തുണ്ട്. എന്ത്, നിന്റെ സ്വർഗം തേടുന്നതിനെ കാണിയും നരകത്തിന് തൊട്ട് കാവലിനെ തേടുന്ന കാണിയും വലിയൊരു കാര്യം വിവാഹത്തിൽ എനിക്ക് വേറുന്നുണ്ട്. എന്താണ്, ഞാൻ അബുദാണ്, എന്റെ റുബൂദിയത്ത് സ്ഥിരപ്പെടുത്തേണ്ടതുണ്ട്, നിന്റെ റുബൂബിയത്തെ ഒഴിവാക്കേണ്ടതുണ്ട്, അതിനെന്നെ എന്റെ ഭാഗത്താവുന്നില്ല. അപ്പൊ എനിക്ക് വാജിബാത് കഴിഞ്ഞിട്ടല്ലേ ലാഭം തേടൽ. ഇപ്പറഞ്ഞതിന്റെ അർത്ഥം സ്വർഗം വേണ്ടാന്നല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാന്നല്ല, അതിനൊക്കെയാണ് വലുത് അപ്പുറത്തുണ്ട്. എന്താ, ഞാൻ അബുദ റുബൂദിയത്ത് സ്ഥിരപ്പെടുത്തൽ എന്റെ ബാധ്യതയാണ്, നീ റബ്ബാണ്, റുബൂബിയത്തിന് ലാഹിറാക്കൽ എന്റെ ബാധ്യതയാണ്, അതിനു വേണ്ടി ഞാൻ ഇബാദത്ത്. നീ എന്താ തന്നെ സുർഗാണി സുർഗായിക്കോട്ടെ, നിറകാണി നിറയിക്കോട്ടെ, എന്റെ ഇഷ്ടം, ഞാൻ എന്റെ അടിമ. തീവ്ര ഇടുകയാണ് സ്വർഗം തേടാണ്, ആരോന്നു തീവ്ര ഇടുകയാണ് സ്വർഗം തേടാണ്, ഇതല്ലേ ൂബിയത്തിന് വേണ്ടി ഉണ്ടാകുക. ഞങ്ങൾ അള്ളാഹിനോട് ചോദിക്കുകയാണ്, ദിവസം ചോദിച്ചോളി ചോദിക്കഴിഞ്ഞല്ല അന്ന്, അല്ല സുല്ലായി എല്ലാവർക്കും റസൂല്, അതാര് പറഞ്ഞ ബാക്കി പറഞ്ഞ ഒന്നും നിങ്ങൾ ഷാദുലിയിലാണ്ട്, ഷാദുലിമാമ എന്നാല് ജനങ്ങളെന്നാക്കാൻ വന്നാണ്, ഈ ടോപ്പിലെത്തിയ ഷാദുലിമാമ
ഒന്നാമത്തെ രണ്ടാമത്തേക്ക് മർത്തവ്യെന്ന കാര്യമല്ല സ്വാമിജിമാ നന്നാക്കിക്കൊണ്ടിരുന്നാണ്. നമ്മ ഇപ്പൊ നിന്ന് പോയാൽ പോഞ്ഞൊക്കെ ഈ മർത്തവ്യം അവസാനത്തെ മർത്തവ്യം പോവുകയാവോ? നമ്മളൊക്കെ ഒന്നും എത്തിയിട്ടില്ല. നമ്മൾ ഒന്നാമത്തേന്ന് പോന്നാൽ മതി, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തേക്ക് വിട്ടിരുന്നാൽ മതി. ആ അത് പറഞ്ഞത് തന്നെയാണ്. ശരിയാണ്, ഈ മർത്തവ്യത്തി എങ്ങനെ? ഈ മർത്തവ്യ കത്താത്തവർ ആദ്യം പറഞ്ഞത് എല്ലാ മർത്തവ്യങ്ങൾക്കും വേണ്ടേ? സുഹൃതായി പറഞ്ഞു നമ്മൾ ചോദിക്കുകയാണ് ഏതിനെ ചോദിച്ചോളി? ഫിർദൗസിനെ ചോദിച്ചോളി. സുഹൃതായി എല്ലാവരും ഈ മർത്തവ്യയിലാണ്. ഇപ്പം സുഹൃതായിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. എല്ലാ മർത്തവ്യങ്ങളും കയറ്റിക്കൊണ്ടല്ല സുഹൃതായിൻ്റെ ആവശ്യം. ഒന്ന് രണ്ടാമത്തേക്കാക്കും, രണ്ടെന്ന് മൂന്നാമത്തേക്കാക്കും, നാലാമത്തേക്കാകും. റസൂലുള്ളാഹിന്റെ ഹദീസ് അതുപോലെ തന്നെ ചരിയകൾ ഇങ്ങനെ വരച്ചു വെച്ചാൽ എല്ലാ മർത്തവ്യങ്ങളിലേക്കുണ്ടാവും. എന്താർത്ഥം? നിങ്ങൾ ഇതിനെ സുറാത്തു മുസ്തഖി നടത്തുമ്പോൾ സഫീമാത് ഒരിക്കലും അയക്കണമല്ലേ? ആണോ? അവൻ ഇതിനെ സുറാത്തു മുസ്തഖി എന്നാ മുസ്തഖിമായ ത്വരീഖാൻ ഒരുപാട് മർത്തബുണ്ട്. ഇസ്ലാമിന് പുറത്തുള്ള ഒരാൾ ഇഹ്ദിന സിറാത്ത് മുസ്തഖി എന്നാണ് ഇസ്ലാമിലേക്ക് അർത്ഥനേന കടന്നതിന്റെ ശേഷം ഒരുപാട് തഫാവിത്തായ മർത്തബുകളാണ്. എത്തിയാലാവും ഇഹ്ദിന സിറാത്ത് മുസ്തഖി അടുത്ത മുർത്തബി കാക്കണേ അടുത്ത മുർത്തബി എന്നാ അതിൽ കുറേ മർത്തബുണ്ട്. അതിൽ കൂടെ അങ്ങനെ കൊണ്ടുപോകണേന എല്ലാത്തിനും ഉൾപ്പെടുത്തിയാണ് റസൂലുള്ളാഹിന്റെ ദാഴ്വത്ത്. ആ ദാഴ്വത്തിന്റെ പേരിലാണ് ഔലിയാക്കന്മാരും വരിക. അപ്പൊ എല്ലാ മർത്തവയിലുള്ളവരെ എന്താവും? അടുത്ത മർത്തവരാണ് ഔലിയാക്കന്മാർ. അപ്പൊ അവരൊക്കെ ഞാൻ റുബൂബിയത്തിനോട് എതിരെ ഭരണം കഴിച്ചി, ഞാൻ റുബൂബിയത്തിനോട് എതിരാണ് ചോദിച്ചത്, റുബൂദിയത്തിന് ചോദിച്ചതല്ലോ ഇത്. ഇരാന്തിക്കണേ നിറം കിട്ടുമല്ലോ. റുബൂബിയത്തിന് റുബൂദിയത്തിന് ചോദിച്ചതല്ല ചെയ്തത്. സഹാബത്ത് പക്ഷേ ഫനസബത്ത് റാബിയത്തിൽ അതുവേ ചേർത്തു ഇബാദത്ത് ഇബാദത്തിന് ഇലയെ ആരിലേക്ക്? നസിലേക്ക്. അതുകൊണ്ടാ മുഹബ്ബീങ്ങളെ ഖിലാസായ ആരിഫീങ്ങളെ ഖിലാസിലേക്ക് കയറായിരുന്നു. ആരിഫീങ്ങളെ ഖിലാസായി കഴിഞ്ഞാൽ ഇബാദത്തിനെ നസിലേക്ക് ചേർത്തൂല. ഇവർ ചേർത്തു ദാരിദാരുകൊണ്ട് മുഹബ്ബീങ്ങളെ ഖിലാസായിരുന്നു. അപ്പൊ മുഹബ്ബീങ്ങളെ ഖിലാസിന്റെ മർത്തബയിലും അമല്ല ഏതിൽ നിന്നുണ്ടായതായിട്ട് കാണും? നസിൽ നിന്നുണ്ടായതായിട്ട്. അവർ ഷാഹിദാവരാണ്. അള്ളാഹു താല തനിക്ക് എനിക്ക് ഈ ലോകത്ത് അള്ളാഹുവിനെ മാത്രം അവർക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ എല്ലാ മഹ്ലൂക്കത്തിലൂടെ പോയാലും എടുക്കത്തു അള്ളാഹുലേക്ക് എത്തും. അവർക്ക് ഏതിനല്ലാതെ കാണാൻ കഴിയില്ല അള്ളാഹു താലാന്റെ ഇൻഫിറാദിനെ അല്ലാതെ. എന്തുകൊണ്ട്? ബി തഹ്രീഖിഹിം വ തസ്കീനിഹിം, അവരെ ചലിപ്പിക്കലുകൊണ്ടും അവരടക്കലുകൊണ്ടും. നമ്മളെ ഹർക്കത്തും ഹർക്കാത്ത് സകനാത്ത് മുഴുവൻ ആരിൽ നിന്ന് മാത്രമാണ്? അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാബില്ല. നമ്മൾക്കൊരു ഹൗല്യം കാണുന്നില്ല, നമ്മൾക്കൊരു കുവത്തിനും കാണുന്നില്ല, നമ്മൾക്കൊരു ചലനവും കാണുന്നില്ല, ചലിപ്പിക്കലും കാണുന്നില്ല. എല്ലാത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? അള്ളാഹുവാണ്. ആ മർത്തവയിലായിട്ട് അപ്പോ അവർക്ക് അവർ നസ്സിന്റെ അമല് അവരിലേക്ക് ചേർക്കാൻ കഴിയില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തുകളിൽ അള്ളാഹുവിന്റെ ഞാൻ എന്തെങ്കിലും നടികളിൽ അള്ളാഹു കഴിവുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു കഴിവുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കഴിവുമാണ്. അവന്റെ കഴിവിനെ തൊട്ട് തബരിയോ ഈ തഹരീക്കിഹിം, അവരെ തഹരീക്കൊണ്ട് അള്ളാഹു തനിച്ചിരിക്കുന്നു
എല്ലാത്തിന് പിന്നിൽ ആരെ കാണുള്ളൂ? അള്ളാഹുവിന് മാത്രം. ആരെ? സൃഷ്ടികളെ ചലിപ്പിക്കലും സൃഷ്ടികളെ തസ്കീന് അടക്കലും സൃഷ്ടികളെ പ്രവർത്തനങ്ങളും സൃഷ്ടികളെ നിശ്ചലവും മുഴുവനും ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. മിങ്ങോരിയറവും അവർ കാണൽ കൂടാതെ അവർ നെസ്സിനിക്ക് കാണുന്നില്ല, ഫിദാരിക്ക തഹരീക്കിലും തസ്കീനും കാണുന്നില്ല, ഹൗലം വല ഖുവ്വ, ഒരു കഴിവും ഒരവസ്ഥ അവർക്കില്ല. അപ്പോൾ ഫലായ അമലുവിനല്ല അമല, അവർ അമൽ ചെയ്യുന്നില്ല. ഇല്ലാബില്ല മുഹിബ്യങ്ങൾ ലില്ലാഹിയ ഫർക്കയുടെ മുഹിബ്യങ്ങളാകുമ്പോ അവരെ ഇബാദത്തിൽ ഇല്ലാഹി, ഇവരത് ഇല്ലാഹി, അള്ളാഹുക്ക് വേണ്ടി അവർ ചെയ്യാം, ഇവര് അള്ളാഹുവിനെ കൊണ്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ കുതിരത്തോണ്ടും കഴിവുകൊണ്ടും മാത്രം ചെയ്യാം. ഒന്ന് അൽ ഇബാദത്തു ബില്ലാഹി, രണ്ടാം അവസാനത്തത് അൽ ഇബാദത്തു ബില്ലാഹി എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു കുതിരത്തോ കഴിവോ അവർ കാണുന്നില്ല, അവർ ഒരു പ്രവർത്തനത്തിലും. ലാബി ഹൗലിഹും വലാ ഖുവ്വത്തിഹും. ഫഹാദ ഈ അവസാനം പറഞ്ഞ് അർഫ ഉയർന്നതാണ്, ഇമ്മാ ഖബ്ലഹു മുമ്പുള്ളതിനേക്കാൾ ഉയർന്നതാണ്. الحمد لله رب العالمين اللهم صل على محمد وعلى ال سيدنا محمد ارحم الراحمين يا خالق يا الله ഞങ്ങളെ ഇതുവരെ പറഞ്ഞതൊക്കെയും സ്വാലിഹായ അമലായി സ്വീകരിക്കണം റഹ്മാനെ. രണ്ടു ലോകത്തും ഉപകരിക്കുന്ന നാഫിയായി ഇമാക്കണം റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും തല്ലിനങ്ങൾക്കും നാഫിയായി ഏറ്റിയേറ്റണം റഹ്മാനെ. നീ ഇഷ്ടപ്പെടുന്ന പെരുത്തപ്പെടുന്ന സൽക്രമങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണം റഹ്മാൻ. ഹക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നീ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണം റഹ്മാനെ. ഞങ്ങളെ എല്ലാ താലിമ താലീം മറ്റു കാര്യങ്ങളിലൊക്കെ ഹൈറത്തും നൽകണം റഹ്മാനെ. അതിനുവേണ്ടി സഹായിക്കുന്നവർക്ക് നീ ബർക്കത്ത് നൽകണം റഹ്മാനെ, ഖൈറ് നൽകണം റഹ്മാനെ. പല ആളുകളും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മളെ ക്ലാസ് കേൾക്കുന്ന പ്രവാസികൾ പ്രത്യേകമായി വിളിച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കണം റഹ്മാനെ. അവരെല്ലാം